أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بل يوم قاصدنا واغفر لنا ما مضى يا واسع الكرم. ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധം വളരെ വളരെ സ്തുത്യർഹമായ നൂറുകണക്കിന് പദ്ധതികളും ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളും ലക്ഷക്കണക്കായ ആളുകൾക്ക് എല്ലാ വിധത്തിലും എല്ലാ വിഭാഗത്തിനും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ മർക്കസു സഖാഫത്തി സുന്നിയ ആ സ്ഥാപനത്തിൻ്റെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് ഈ
ഈ സ്ഥാപനത്തിനു വേണ്ടി, അതിന്റെ സമ്മേളനത്തിനു വേണ്ടി എല്ലാം മറന്ന് ത്യാഗം സഹിച്ച് പ്രവർത്തിക്കുന്ന നാട്ടിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് സമ്മേളനത്തിന് മുമ്പ് ആത്മീയ വിജ്ഞാനത്തിന്റെ വിരുന്ന് നൽകുക എന്ന ഉദ്ദേശത്തോടെ മഹത്തായ മർക്കസും പരിസരങ്ങളിലുള്ള പ്രവർത്തകരും ഒത്തുചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ മതപ്രഭാഷണ പരമ്പരയുടെ സമാപനമാണ് ഇന്ന്. സമ്മേളനത്തിന്റെ ധാരാളം വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി പല വിധത്തിൽ കഴിഞ്ഞു. ഇനി സമാപന സമ്മേളനത്തോട് ചേർന്നുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സദസ് നാളെ ഒരുമിച്ച് കൂടുകയും പിന്നീട് ധാരാളം ചർച്ചകളും പരിപാടികളും നടക്കുകയും ചെയ്യുകയാണ്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അബർഗിൽ പറഞ്ഞതുപോലെ ഇന്ന് നീട്ടി സംസാരിക്കാൻ വകുപ്പില്ല, അതിന്റെ ആവശ്യവും ഇല്ല. ചുരുങ്ങിയ സമയം മാത്രം പറയുന്ന വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്നാമുഖമായി ഉണർത്തി അല്പം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാമെല്ലാം മനുഷ്യരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മനുഷ്യവർഗം. നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, ഏതെല്ലാം ലോകങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം ഏറ്റവും ശ്രേഷ്ഠരായ വിശ്വാസപരമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി രചിച്ച ജൗഹറത്തു തൗഹീദിൽ നമ്മുടെ വിശ്വാസം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഏത് വിധത്തിൽ നോക്കിയാലും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിനാണ് മറ്റുള്ള എല്ലാ വർഗങ്ങളെക്കാളും ഔന്നത്യമുള്ളത്. കാരണം അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പരിപൂർണ മനുഷ്യനാണ്. പരിപൂർണതയുടെ സർവ സവിശേഷതകളും സമ്മേളിച്ച എല്ലാ സൽസ്വഭാവത്തിന്റെയും മേലെ കയറി ചെന്ന ലോകത്ത് ആരെല്ലാം സൽസ്വഭാവികളുണ്ടോ, എവിടെയെല്ലാം സംസ്കാരമുള്ളവരുണ്ടോ, എവിടെയെല്ലാം മഹത്വമുള്ളവരുണ്ടോ, അവർക്കെല്ലാം സർവമഹത്വവും സർവ സംസ്കാരവും സർവം സവിശേഷതകളും ലഭിക്കാൻ നിമിത്തമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും ഏറ്റവും വലിയ ശ്രേഷ്ഠരും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരും ഏറ്റവും ഉയർന്ന പദവികളിലുള്ളവരും ഏറ്റവും വലിയ സത്യസന്ധരും ഏറ്റവും വലിയ വിശ്വസ്തരും മഹാന്മാരായ അമ്പിയാ
മുർസലീങ്ങൾ ആണ്. ആ പ്രവാചകന്മാർക്ക് മുഴുവനുമുള്ള എല്ലാ പ്രകാശവും غرفا من البحر او رصا من اليمين اشرف الخلق صلى الله عليه وسلم തങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള പ്രകാശങ്ങളാണ്. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്, ലോകപ്രശസ്ത പണ്ഡിതനായ, പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ, എന്തിനധികം പറയണം, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങൾ ഏറ്റവും സവിശേഷതയുള്ള, ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും മഹത്വമേറിയ ഗ്രന്ഥമായി അവലംബിക്കുന്ന സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ലോകത്തുള്ള മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും, ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും, ലോകത്തുള്ള മുഴുവൻ ആത്മീയ രംഗത്ത് ആത്മീയ ചൈതന്യം വാരി വിതറിയ മഹാന്മാരായ ആരിഫീകളും സ്വാലിഹീകളും, അങ്ങനെ തുടങ്ങി വിശ്വാസരംഗത്ത് എല്ലാ വിഷയങ്ങളും സവിസ്തരം എതിരാളികളായ പുത്തനാശയക്കാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയ മഹാന്മാരായ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ഞാനിത് വെറുതെ പറഞ്ഞതല്ല, എണ്ണിയാലൊടുങ്ങാത്ത കറാമത്തുകൾ തവാത്തുറുകൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയ മഹാനായ ഖൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളടക്കം, അവരൊരു സാധാരണ പണ്ഡിതനല്ല, മറിച്ച് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകമെന്നവർ. മനുഷ്യന്റെ സ്വഭാവം നന്നാക്കിയെടുക്കണമെങ്കിൽ സ്വഭാവം ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സ് നന്നാകാതെ ഒരു മനുഷ്യന്റെ വാക്കുകൾ നന്നാവുകയില്ല, മനസ്സ് നന്നാകാതെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നന്നാവുകയില്ല. ഇദാ സലഹത്ത് സലഹല ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയത്തിന്റെ അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം, പക്ഷപാതിത്വം തുടങ്ങിയ ഏതെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്കെല്ലാം ആത്മീയമായ ചികിത്സ നൽകി ഓരോരുത്തരുടെയും രോഗത്തിന്റെ തോത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡോസുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദിക്റുകളും പറഞ്ഞുകൊടുത്ത് മനുഷ്യരെ സംസ്കരിക്കുന്ന രംഗത്ത് വളരെ നന്നായി പ്രവർത്തിച്ച് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം വാരി വിതറിയ അതേ വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദാംബര വറുവായിൽ തുപ്പിക്കൊടുത്തോവർ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറയാൻ വേണ്ടി മടി തോന്നിയപ്പോൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് വായിൽ തുപ്പിക്കൊടുത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബറക്കത്ത് നൽകി വഅദ് പറയാൻ പ്രചോദനം നൽകിയ അതേ മഹാനായ
غوث العظم محي الدين عبد القادر الجيلاني قدس الله سره العزيز مهان برغل മനുഷ്യരുടെ മനസ്സിലുള്ള രോഗങ്ങൾ എന്താണെന്നും നേരിൽ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു ജല്ല ജലാലുഹു മാനവർക്ക് നൽകിയിരുന്നു. ആ രോഗം മനസ്സിലാക്കി ആവശ്യമായ ചികിത്സ നടത്തിയിരുന്ന അഥവാ ആത്മീയമായ ചൈതന്യം നൽകിയിരുന്ന മഹാനായ ഗൗസുല്ലാദ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ വരെ الشافعي يا فاصل تلحمبالي يا بيلا خجل لي تعتا طابل خيرين معتدلا ഔന്നത്യത്തിന്റെ പടവുകൾ ആത്മീയ രംഗത്ത് കയറിപ്പോയത് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ചുകൊണ്ടാണ്. അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്ത് പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം നബവി റഹിമഹുല്ലാഹ്, ഇമാം റാഫിഈ റഹിമഹുല്ലാഹ്, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, അതാ ഈ അടുത്ത് ഖുതുബുസ്സമാൻ എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പുറത്തിറങ്ങി ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ വളരെ മോശമായി ചിത്രീകരിച്ച ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസ്സാലി റഹിമഹുല്ലാ, ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലാത്ത പണ്ഡിതനാണ് ആ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ ബസീത്തും വസീത്തും വജീസുമൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ബൃഹത്തായതാണ്. അവകൾ വലിച്ചെറിയപ്പെടേണ്ട ഗ്രന്ഥമല്ല, വലിച്ചെറിഞ്ഞ ഗ്രന്ഥവുമല്ല. അതെല്ലാം വലിച്ചെറിഞ്ഞുവെന്ന് പ്രചരണം നടത്തിയവർ ഒരു കാലത്തും ഖുതുബാകാൻ പോകുന്നില്ല, അള്ളാഹുവിങ്കൽ ഒരു സ്ഥാനത്തും എത്താൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റഹിമഹുല്ലാ, ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാ, അങ്ങനെ മേലോട്ട് പോയാൽ ഇബ്നു സുറൈദ് റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം മുസനി റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു അടക്കം, എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എന്തിനധികം പറയണം? സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ഹദീസ് നാം കാണുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദ്ദസനൽ ഹുമൈദിയു, എന്റെ ഉസ്താദ് ഹുമൈദി റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്നു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തനായ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ഇബ്നു ഹജർ ഹൈതമി ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണത്. അങ്ങനെ ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവനും അവലംബിച്ചിട്ടുള്ള അതുപോലെ സുഹൃത്തുക്കളെ ഇമാം ബുഖാരി റളിയല്ലാഹുവിനു തന്നെ സഹീഹുൽ ബുഖാരിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ, അതുപോലെ സഹാബത്തിന്റെ പ്രസ്താവനകൾ പറയുന്ന കൂട്ടത്തിൽ قال مالك بن ادريس امام شافعي رضي الله عنه ان പ്രസ്താവന امام شافعي رضي الله عنه ഗുരുവര്യ രാജ മാലിക് ഇമാം رضي الله عنه പ്രസ്താവന സഹീഹുൽ ബുഖാരിയിൽ എടുത്തു ധരിച്ചത് കാണാം. അങ്ങനെ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഒരുപോലെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന സ്വീകരിക്കുന്ന ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. ഇനി ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹാഫിദ് ഇബ്നു കസീറിനെ പോലെ, അങ്ങനെ തുടങ്ങിയിട്ട് അതാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരിക്കുമ്പോ ഫലം തുംസി ബിനാ നിഅമത്തുൽ ലഹറത് ഔ ബതനത് നിൽന ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫി ബിഹാ അന്ന മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ.
ഒരു സംശയത്തിനും ഇടമില്ലാതെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തമായ നിദാന ശാസ്ത്രമായ റിസാലയിൽ, ഓ സുഹൃത്തുക്കളെ, ആ ഗ്രന്ഥം അതിനു മുമ്പ് കർമ്മശാസ്ത്രത്തിനൊരു നിദാന ശാസ്ത്രം ഉസൂലിന്റെ ഗ്രന്ഥം വേറെ പണ്ഡിതന്മാർ രചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ നിദാന ശാസ്ത്രങ്ങൾക്കും അവത് അവലംബമാണ്. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് റിസാല എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം ശിഷ്യനായ ഇമാം മുസനീ റഹിമഹുല്ലാ 500-ലധികം തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ ഓതിയിട്ടുണ്ട്. ഖത്റുന്നിദയും അതുപോലെ ചെറിയ തുഹ്ഫയും അൽഫിയും ഫതുഹുൽ മുഈനും ഒക്കെ ഒന്നിലധികം തവണ ഓതിയാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ മുഖം കറുപ്പിക്കുന്ന മുതഅല്ലിമീങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ 500-ലധികം തവണ ഒരേ ഒരു കിതാബ് ഇമാം മുസനീ റളിയല്ലാഹു അൻഹു ഓതി എന്നാണ് ചരിത്രം. അങ്ങനെ ഓരോ സമയത്തും ഓതുമ്പോൾ പുതിയ പുതിയ അറിവുകൾ ആ ഗ്രന്ഥങ്ങളിലൂടെ ഉസ്താദ് അവർക്ക് ലഭ്യമായിരുന്നു. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ ഓരോ ഓത്തിലും ലഭ്യമായ കിതാബ് റിസാലയിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ ആരാകട്ടെ, ഫലം തുംസിബിന നിഅമത്തുൻ വഹറത് ഔ ബതനത്, ആന്തരികമോ ബാഹ്യമോ ആയ ഏത് അനുഗ്രഹം ആർക്ക് എപ്പോൾ എത്ര എങ്ങനെ എവിടെ വെച്ച് ലഭ്യമാകുന്നുണ്ടോ, ദീനിലോ ദുന്യാവിലോ ഏത് പ്രശ്നം നമ്മിൽ നിന്ന് തട്ടിപ്പോകുന്നുണ്ടോ തടുത്തു പോകുന്നുണ്ടോ ഇല്ല. വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ, അതിന് മുഴുവനും നിമിത്തം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, ജിന്നല്ല, മലക്കല്ല, മറ്റ് സൃഷ്ടികളല്ല, സട്ടാവല്ല, ദൈവമല്ല, ദൈവാവതാരമല്ല, മറിച്ച് മനുഷ്യനാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖുൽ പറയൂ നബിയെ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ലെന്നർത്ഥം, ഞാൻ മലക്കല്ലെന്നർത്ഥം, ഞാൻ ദൈവമോ ദൈവാവതാരമോ ഒന്നുമല്ലെന്നർത്ഥം, ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. അതാണ് ഖുർആൻ ശേഷം പറയുന്നു, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ ജിന്നുകളല്ല, നിങ്ങൾ മലക്കുകളല്ല, നിങ്ങൾ ദൈവമല്ല, ദൈവാവതാരമല്ല, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നല്ല, അങ്ങനെ അർത്ഥം വെച്ചവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവരാണ്. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. ഞാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേൾക്കുന്ന, ഞാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംവദിക്കുന്ന, അങ്ങനെ മലക്കിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന, മലക്കിൽ നിന്ന് വിവരം ലഭിക്കുന്ന, മലക്കിനെ കാണുന്ന, മലക്കിനെ കേൾക്കുന്ന, മലക്കുമായി ബന്ധപ്പെടുന്ന, വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്. നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. എനിക്ക് വഹി അറിയിക്കപ്പെടുന്ന ധാരാളം വിഷയങ്ങളുണ്ട്,
അതിലേറ്റവും സുപ്രധാനമായ വിഷയം അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ ഇലാഹ് ഏകനായ അല്ലാഹു മാത്രമാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ മനുഷ്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണനല്ലെന്നും മനുഷ്യൻ മാത്രമാണ് ജിന്നല്ല മലക്കല്ലെന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ ബഹുമാനമാണ്, മനുഷ്യന്റെ ബോഡിക്ക് തന്നെ ബഹുമാനമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്റെ ബോഡി ജീവൻ പോയാലും മാലിന്യമാകുന്നില്ല, നജസാകുന്നില്ല. മത്സ്യം, ജറാദ് എന്നീ ജീവികൾ ജീവൻ പോയാൽ നജസല്ല, പക്ഷേ അവകൾ ഭക്ഷ്യവസ്തുവാണ്. അതേസമയത്ത് പശു, ആട്, ഒട്ടകം തുടങ്ങിയ ജീവികൾ അറുക്കപ്പെട്ടാൽ മാത്രം ഭക്ഷ്യവസ്തുവാണ്, അല്ലാതെ ജീവൻ പോയാൽ അവകൾ മാലിന്യമാണ്, നജസാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മനുഷ്യൻ. മനുഷ്യൻ അറുക്കപ്പെടാൻ പാടില്ല, അറുക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഭക്ഷ്യവസ്തു അല്ല. എന്നാൽ ജീവൻ പോയാൽ നജസും അല്ല, മനുഷ്യൻ വേറെ തന്നെയാണ്. ولقد كرمنا بني آدم മനുഷ്യ സമുദായത്തെ, ആദം സന്തതികളെ നാം ആദരിച്ചുവെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ഡെഡ് ബോഡിക്ക് ബഹുമാനമുണ്ടെന്ന് കണ്ടെത്തുകയാണ്. മനുഷ്യന്റെ ഡെഡ് ബോഡി എന്ന് പറയുമ്പോ അവിടെ ജാതിമത വ്യത്യാസം ഇല്ല. മനുഷ്യന്റെ ഡെഡ് ബോഡി, അത് മുസ്ലിമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല എന്നാണ് ഫത്ഹുൽ മഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യന് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബോഡി ആദരവോടെ കുളിപ്പിച്ച്, ആദരവോടെ തുണി കൊണ്ട് പൊതിഞ്ഞ്, ആദരവോടെ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ട മണ്ണിൽ തിരിച്ച് ഏൽപ്പിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. മണ്ണിനാണ് മനുഷ്യന് പടക്കപ്പെട്ടത്. ഒരു മാതാവിനെ സ്വന്തം കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ മണ്ണിലേക്ക് തന്നെ മടക്കി മറമാടണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഈ ഭൂമി എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ആ ഭൂമി ഒരു മാതാവിനെ പോലെ മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഭൂമി വിതരണം ചെയ്യുന്നു. ഒരു മാതാവ് സ്വന്തം മക്കൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ലഭ്യമാക്കി കൊടുക്കുന്നത് പോലെ, ധാന്യങ്ങളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും കിഴങ്ങുവർഗങ്ങളാണെങ്കിലും പഴവർഗങ്ങളാണെങ്കിലും വെള്ളമാണെങ്കിലും വെളിച്ചമാണെങ്കിലും എല്ലാം ഭൂമിയിൽ മനുഷ്യന് ലഭ്യമാവുകയാണ്. ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം മനുഷ്യന് ലഭ്യമാവുകയാണ്. ആ നിലക്ക് ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടതെന്നും ആ ഭൂമിയിലേക്ക് മനുഷ്യനെ മടക്കുന്നുവെന്നും മറ്റൊരു തവണ ആ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ. അപ്പൊ മനുഷ്യനെ ആദരിച്ച് അതേ കുളിപ്പിച്ച് ആദരവോടെ കഫൻ ചെയ്ത് ഭൂമിയിൽ മറമാടണമെന്നാണ് നിയമം. മറിച്ച് ആ ശരീരത്തിന് ആദരവില്ലാത്ത
ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ലെന്നും ആ ശരീരത്തെയും ഡെഡ് ബോഡിയെ നിന്ദിക്കരുതെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തിനധികം പറയണം, ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോ, ഓ നബിയെ, അതൊരു ജൂത മതക്കാരനായ മനുഷ്യന്റെ ഡെഡ് ബോഡിയാണെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആകയാൽ മനുഷ്യൻ ആദരവുള്ളവനാണ്. ആ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശേഷബുദ്ധി. ബുദ്ധി എന്നതിന് അറബിയിൽ അഖൽ എന്നാണ് പറയുക. അഖല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മന എന്നാണ്, തടഞ്ഞു എന്നാണ്. അഖൽ എന്ന് പറഞ്ഞാൽ തടയുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. എന്ത് തടയുന്നതാണ് ബുദ്ധി? നമുക്കറിയാം, ആവശ്യമില്ലാത്തതിൽ ചെന്ന് ചാടുന്നതിൽ നിന്നും, അനാവശ്യം പറയുന്നതിൽ നിന്നും, അനാവശ്യം പ്രവർത്തിക്കുന്നതിൽ നിന്നും, അനാവശ്യം ചിന്തിക്കുന്നതിൽ നിന്നും, അനാവശ്യം പ്രചരിപ്പിക്കുന്നതിൽ നിന്നും, അനാവശ്യം ചെയ്യുന്നതിൽ നിന്നും, അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് കടക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന വസ്തുവാണ് ബുദ്ധി. അതുകൊണ്ടാണ് അഖ്ലി തടയുന്നത് എന്ന പേര് ബുദ്ധിക്ക് അറബിയിൽ പ്രയോഗിച്ചു വരുന്നത്. അപ്പൊ മനുഷ്യൻ ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണെന്ന് വേർതിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ അതറിയാൻ കേവലം ബുദ്ധി മാത്രം പോരാ. കാരണം ബുദ്ധി പലരുടേതും പല വിധത്തിലാണ്. മഹാനായ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് അവരുകളെ ഓർമ്മ വരികയാണ്. ഉസ്താദ് പറയാറുണ്ടായിരുന്നു, 100 ആളുകൾക്ക് ഒരേ ചിന്ത വരണമെങ്കിൽ 100 തടിയുള്ള ആളുകൾക്ക് ഒറ്റ തല മാത്രമേ പാടുള്ളൂ. 100 ആളുകൾക്ക് 100 തലയുണ്ടെങ്കിൽ 100 തലക്ക് ചിന്തിക്കും എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് അവരുകൾ പറയാറുണ്ടായിരുന്നു. അള്ളാഹുവിടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ നമ്മ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ മശായിഖ്മാരുടെയും ദർജകൾ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, പലരും പല ചിന്താഗതിക്കാരാണ്, പലരും പല വിധത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പൂർണ്ണമായി മനുഷ്യന്റെ ജീവിതത്തിലുതകുന്ന നിയമങ്ങളും തത്വങ്ങളും ലഭ്യമാകണമെങ്കിൽ കേവലം ബുദ്ധി മാത്രം പോരാ. ബുദ്ധി കൊണ്ട് മനുഷ്യന് ലോകത്തിനൊരു സത്താവുണ്ടെന്നറിയാൻ കഴിയും, സത്താവുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ സത്താവിനെ കുറിച്ചുള്ള വിശദമായ വിവരമറിയാൻ വെറും കേവല ബുദ്ധി മാത്രം പോരാ. അതുപോലെ അങ്ങനെ ഒരു സത്താവുണ്ടെന്ന് അറിഞ്ഞ മനുഷ്യൻ ആ സത്താവിനെ അനുസരിച്ചുകൊണ്ട്, അവനെ വണങ്ങിക്കൊണ്ട്, അവനെ വഴങ്ങിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നതും കേവലം ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലോകസത്താവായ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന് ഏത് നിയമപ്രകാരം ജീവിക്കണം, മനുഷ്യൻ ഏത് സ്വഭാവത്തിൽ പെരുമാറണം, എന്ത് സംസാരിക്കണം എന്ന് സംസാരിച്ചുകൂടാ, എന്ത് എഴുതണം എന്ത് എഴുതിക്കൂടാ, എവിടെ പോകണം എവിടെ പോയിക്കൂടാ, എവിടെ പങ്കെടുക്കണം എവിടെ പങ്കെടുത്തുകൂടാ, അങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തിലും ഭാര്യയോടെന്ത് പറയണം, ഉമ്മയോടെന്ത് പറയണം, ബാപ്പയോടെങ്ങനെ പെരുമാറണം, സ്നേഹിതന്മാരെങ്ങനെ പെരുമാറണം, ഗുരുനാഥന്മാരോടെങ്ങനെ പെരുമാറണം, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും, വ്യവഹാരമാകട്ടെ, വ്യവസായമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, വ്യക്തിപരമായ വിഷയങ്ങളാകട്ടെ, ഊണാകട്ടെ, ഉറക്കാകട്ടെ, ചലനമാകട്ടെ, അടക്കമാകട്ടെ, എല്ലാ വിഷയത്തിലും സവിസ്തരം ഒരു നിയമം വേണം. ആ നിയമം ഈ ലോകത്ത് പഠിപ്പിക്കാനാണ് മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അതാത് കാലഘട്ടങ്ങളിൽ അനുയോജ്യമായ നിയമം വ്യവസ്ഥിതികൾ പഠിപ്പിക്കാനും ഒരിക്കലും മാറ്റമില്ലാത്ത ലോകസത്താവായ അല്ലാഹുവിനെ കുറിച്ച് സുസ്ഥിരമായ വിശ്വാസം പഠിപ്പിക്കാനും പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചയച്ചത്. അങ്ങനെ വന്ന പ്രവാചകന്മാർ അതാത് കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന ജീർണതകൾക്കെതിരെ ശക്തിയായി സംസാരിക്കുകയും സതുപദേശം നൽകുകയും ഏത് ധിക്കാരിയോടും ഏത് അഹങ്കാരിയോടും വളരെ
സൗമ്യമായി വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ലോകസത്താവായ റബ്ബ് തെരഞ്ഞെടുത്തയച്ച അതേ മുഴുവൻ സൃഷ്ടികളിലും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മേഖലകളില്ല, കടന്നു ചെല്ലാത്ത മേഖലകളില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ചു. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രസ്ഥാനമാണ് അൽ ഇസ്ലാം. എല്ലാ വിഷയത്തിലും മര്യാദകൾ, സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിലും വിട്ടുപോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം പൂർണ്ണമായി അംഗീകരിച്ച്, വിശ്വസിച്ച്, ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം. ഒരു പരിപൂർണ മുസ്ലിം അവന്റെ നാവുകൊണ്ടോ അവന്റെ കൈകൊണ്ടോ ഒരു മനുഷ്യനും ഒരു ശല്യവും ഉണ്ടാവുകയില്ല. അവനാണ് യഥാർത്ഥ മുസ്ലിം. നാവുകൊണ്ട് ശല്യമുണ്ടാവില്ല. അതേപോലെ അവന്റെ പ്രവർത്തനം കൊണ്ട്, കൈകൊണ്ട് ശല്യമുണ്ടാവില്ല. കൈകൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നേരത്തെ കാലുകൊണ്ട് ചവിട്ടൂന്നല്ല, മറിച്ച് അതൊരു പ്രയോഗമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഏകദേശവും കൈകൊണ്ടാണ് ചെയ്യാറുള്ളത് എന്നതിനാൽ നമ്മൾ സാധാരണ പറയും അതിന്റെ പിന്നിൽ അയാളെ കൈ ഇല്ല. ചിലപ്പോ പറയും അതിന്റെ പിന്നിൽ ഒരു കറുത്ത കരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കൈ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നല്ല. കൈ എന്നതിന്റെ ഉദ്ദേശം ആ വ്യക്തി എന്നാണ്. അതുകൊണ്ടാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂ ലഹബിന്റെ രണ്ട് കൈകളും നശിച്ചുപോയി, നശിച്ചു പോകട്ടെ. ഇങ്ങനെ കൈ അവിടെ നശിച്ചിട്ട് കാലവിടെ നിൽക്കട്ടെ എന്നൊന്നും അതിനർത്ഥമല്ല, അയാൾ നശിക്കട്ടെ എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അങ്ങനെ ഖുർആൻ പറയാൻ കാരണം എന്തായിരുന്നു? അബൂ ലഹബ് തബ്ബല്ലക യാ മുഹമ്മദ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ഇൻസൾട്ട് ആക്കി, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബിനെ കുറ്റം പറഞ്ഞത് ഹബീബിന്റെയും ലോകത്തിന്റെയും സത്താവായ റബ്ബിന് അല്പവും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബു, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഏറ്റവും ദ്രോഹിച്ച അബൂ ജഹലിനെ പറ്റി പോലും പേരെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അവനെ സൂചിപ്പിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ വാസ്തവത്തിൽ ഹബീബായ നബിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ്. ഏറ്റവും അടുത്ത കുടുംബമാണ്, ബന്ധുവാണ്, ബാപ്പയുടെ സ്ഥാനത്താണ്. പക്ഷേ സത്യം മാത്രം പ്രചരിപ്പിച്ചപ്പോൾ, ഒരനീതിക്കും കൂട്ടു നിൽക്കാതിരുന്നപ്പോൾ, അതേ സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ചെറുപ്പക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അബൂ താലിബ് സന്നദ്ധനായിട്ടുണ്ട്. പക്ഷേ അബൂ ലഹബ് അതിന് സന്നദ്ധമായില്ലെന്ന് മാത്രമല്ല, സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് നബിതങ്ങൾ നശിക്കട്ടെ എന്നർത്ഥം വരുന്ന വാക്ക് പറഞ്ഞപ്പോൾ ലോകസത്താവ് അന്ത്യനാൾ വരെ കോടിക്കണക്കിന് ജനങ്ങളുടെ നാവിലൂടെ ഓതാൻ വേണ്ടി ഇറക്കിയതാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ,
അവൻ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അവന്റെ രണ്ട് കൈകൾ മാത്രം നശിക്കട്ടെ എന്ന് ഉദ്ദേശമല്ല. നമ്മൾ സാധാരണ പറയുമ്പോൾ അവന്റെ കൈയുണ്ടെന്നും കൈയില്ലെന്നും ഒക്കെ പറയുന്നതിനർത്ഥം അവനുണ്ടെന്നും അവനില്ലെന്നുമാണ്. ഇതുപോലെ മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് മറ്റൊരു മനുഷ്യന് ശല്യം ചെയ്യാത്തവനാണെന്നും കൈ കൊണ്ട് ശല്യം ചെയ്യാത്തവനാണെന്നും പറഞ്ഞാൽ അതിനർത്ഥം ആ മനുഷ്യൻ ഒരവയവം കൊണ്ടും ഒരാളെയും ശല്യം ചെയ്യുകയില്ലെന്നാണ്. അതാണ് മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. അവനാണ് യഥാർത്ഥ മുസ്ലിം. ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ഒരു മുസ്ലിമിനോ ഒരു അമുസ്ലിമിനോ ഒരു മതമുള്ളവനോ ഒരു മതമില്ലാത്തവനോ ആർക്കും അവനെ കൊണ്ടൊരു ശല്യമില്ല. അവനാണ് പരിപൂർണ മുസ്ലിം. മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, ആ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ പ്രചോദനം നൽകാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ആ നിലക്കുള്ള മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആശയങ്ങൾ പഠിപ്പിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ജീവിതവും ആ സഹാബത്തിന്റെ ജീവിതം ഒപ്പിയെടുത്ത താബിഈങ്ങളും തബഈങ്ങളുമായ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരുടെ ജീവിതം ഒഴുക്കേ, അതാ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരണങ്ങൾ നൽകുന്ന അതടയാളപ്പെടുത്തുന്ന വിജ്ഞാനങ്ങളാണ്. ആ വിജ്ഞാനങ്ങൾ നന്നായി പഠിച്ച് ക്രോഡീകരിച്ച് പിൻതലമുറക്ക് അതാ പ്രഗത്ഭരായ പണ്ഡിതന്മാര് മുഖേന ഗ്രന്ഥങ്ങൾ മുഖേന പിൻതലമുറക്ക് എത്തിച്ചു കൊടുത്ത നാല് മഹാപണ്ഡിതന്മാരാണ് ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമു ദാരുൽ ഹിജ്റ, ഇമാം മാലിക് ബിനു അനസ്, ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹും. ബക്കറ്റുമായി വരുന്നത് വെള്ളം കോരാനല്ല, ബക്കറ്റുമായി വരുന്നത് സംഭാവന കൊടുക്കാനാണ്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നേരത്തെ ഉസ്താദ് അവർക്ക് ഇവിടെ സ്ഥലമെടുത്തത് പറഞ്ഞു. സ്ഥലമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. സ്ഥലമെടുക്കുന്ന എല്ലാവർക്കും അറിയാം, കാരണം ബിൽഡിങ്ങിനെക്കാളും പണം ചെലവാകുന്ന വിഷയമാണ് സ്ഥലമെടുത്ത്. അത്രയും വലിയ സംഖ്യയില്ലാതെ ഇപ്പോൾ സ്ഥലം എടുക്കാൻ കഴിയില്ല. അത് തന്നെയും ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിന്റെ സമീപത്താകുമ്പോ ഇതുപോലുള്ളൊരു ടൗണിന്റെ ഏരിയയിലാകുമ്പോ തീരെയും കഴിയില്ല. അതുകൊണ്ട് എത്രയേ വേണ്ടത് എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ എല്ലാവരും നന്നായി സഹായിക്കണം, സഹകരിക്കണം എന്നുണർത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. ഈ നാല് മദ്ഹബിന്റെ ഇമാമികളും അവരാണ് എല്ലാ വിജ്ഞാനങ്ങളും പിൽത്തലമുറക്ക് എത്തിച്ചു കൊടുത്ത നേതാക്കന്മാർ, ക്രോഡീകരിച്ച് എത്തിച്ചു കൊടുത്ത നേതാക്കന്മാർ. ഞങ്ങൾ ഈ അടുത്ത് ഉസ്ബെക്കിസ്ഥാനിൽ സിയാറത്തിന് പോയി. ബഹുമാനപ്പെട്ട ശൈഖുന ഖമറിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ കൂടെ സിയാറത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അല്ലാഹു അവിടുത്തേക്ക് ഇനിയും ധാരാളം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും സേവന സന്നദ്ധതയും അതിനുള്ള ആരോഗ്യവും അല്ലാഹു ഏറ്റു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ പോയപ്പോൾ അബൂ മൻസൂരിനിൽ മാതുരിദി മോഹൻവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ചുള്ളിക്കൂട് സഖാഫിയും ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പലരും ഉണ്ടായിരുന്നു. അബൂ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് വിശ്വാസരംഗത്ത് ഗ്രന്ഥങ്ങൾ രചിക്കുകയും പിൽത്തലമുറക്ക് വിശ്വാസകാര്യങ്ങൾ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടി ശ്രമിച്ച പുത്തനാശയക്കാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ് അബൂ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു. പക്ഷേ ആ അബൂ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു വിശ്വാസം ക്രോഡീകരിച്ചത് എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന വിശ്വാസ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പഠിപ്പിച്ച ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ്. അപ്പോ അബൂ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു
വിശ്വാസ രംഗത്തുള്ള ഇമാമാണെന്ന് ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹുവിന്റെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അവർ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ അവലംബിച്ചിട്ടില്ല എന്നല്ല, വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും എല്ലാം അവലംബിക്കപ്പെടാവുന്ന പണ്ഡിതന്മാര് തന്നെയാണ് സർവരംഗത്തും നാല് മദ്ഹബിന്റെയും ഇമാമിങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അബുൽ ഹസൻ അൽഅശ്ഹരി റളിയല്ലാഹു അൻഹു എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഏൽപ്പിച്ചു കൊടുത്ത മഹാപണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാരെ അവലംബിച്ചിട്ടുള്ള ആളാണ്. ആകയാൽ എല്ലാ രംഗങ്ങളും മഹാന്മാരായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവർ കൈയടക്കിയിട്ടുണ്ട്. അവർ മുഖേനയാണ് പിൽത്തലമുറക്ക് സുന്നത്തെ ജമാഅത്തിന്റെ ആശയങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ആ മഹാന്മാരായ ഇമാമിങ്ങൾ അവർ കാര്യലാഭം ഉദ്ദേശിച്ച പണ്ഡിതന്മാരല്ല, അവർ സ്ഥാനമാനം ലക്ഷ്യം വെച്ചവരല്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഈ പഠിപ്പിക്കുന്ന അറിവുകൾ ലോകത്തിനെല്ലാം ലഭ്യമായി, അവരതുകൊണ്ട് ഉപകരിച്ചെങ്കിൽ നന്നായേനെ, പക്ഷേ അത് ഞാനാണ് പഠിപ്പിച്ചതെന്ന് ലോകമറിയാതിരുന്നാൽ അതാണ് നല്ലത്. എന്റെ ഒരു പ്രശസ്തിയോ പേരോ ആരും അറിയേണ്ടതില്ല, എന്നെ കുറിച്ച് ആരും മഹത്വം പറയേണ്ടതില്ല. എനിക്കെന്റെ റബ്ബിന്റെ അടുക്കല്ല നിന്റെ പ്രതിഫലം കിട്ടിയാൽ മതി. ആ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ അവിടുന്ന് ഇൽമു പഠിപ്പിച്ചു, അവിടുന്ന് ഉപദേശിച്ചു. എല്ലാ പ്രവർത്തകന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും അവിടുന്ന് പഠിപ്പിച്ചു, وَكُنْ رَجُلًا عَلَى الْأَخْوَالِ جَلْدًا وَسِيمَتُكَ السَّمَاحَةُ وَالْوَفَاءُ. سبحان الله കൊടുവള്ളി ടൗണിൽ വെച്ച് 1989 കാലത്ത് ഞാനൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മർഹൂം മണ്ടോണ ഉസ്താദിനെ എനിക്ക് ഓർമ്മ വരികയാണ്. അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങൾ ഓടി നടന്ന് പ്രസംഗിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് അള്ളാഹു അവിടുത്തെ കബറും സന്തോഷത്തിലാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെ ഓടി നടന്ന് പ്രസംഗിക്കുന്നൊരു കാലം, അവരെന്റെ മുൻഗാമികളാണ്. അവരിൽ ഞാൻ പഠിച്ചവനും പഠിക്കേണ്ടവനുമാണ്. ഞാൻ അവരുടെ ഒരു ശിഷ്യനെ പോലെ ജീവിക്കുന്ന കാലമാണ്. അന്ന് കൊടുവള്ളിയിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉരുളൻ കല്ലുകൾ വന്ന് മുഅല്ലിമീങ്ങളെ തലയിൽ വന്ന് വീട് രക്തം പമ്പ് ചെയ്യുന്നത് കണ്ടപ്പോ അന്ന് ഞാൻ ഈ പദ്യം ചൊല്ലിയത് എനിക്ക് ഓർമ്മ വരികയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സത്യത്തിന് വേണ്ടി പടപൊരുതുന്ന പ്രവർത്തകന്മാർക്ക് പ്രചോദനം നൽകി പറയുകയാണ്, നീ ദിവസങ്ങളെ കൈയൊഴിക്കുക, ദിവസങ്ങളിൽ പലതും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. എന്തിവിടെ നടന്നാലും പടച്ചവന്റെ തീരുമാനം ഇവിടെ നടപ്പാകും. അപ്പോൾ നിന്റെ മനസ്സ് സംതൃപ്തിയോടുകൂടെ തന്നെ നീ നിലനിർത്തണം. നീ പതറിപ്പോകാൻ പാടില്ല, നീ ഭയപ്പെട്ടു പോകാൻ പാടില്ല, നീ ഇളകിപ്പോകാൻ പാടില്ല. നീ മനസ്സാന്നിധ്യത്തോടെ നല്ല മനസ്സോടെ മുന്നേറിക്കൊള്ളണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ ശുദ്ധിയിൽ കുനൂത്തോദനം എന്ന നിയമം മാത്രം പഠിപ്പിച്ച പണ്ഡിതനല്ല, വെറും കർമ്മശാസ്ത്രം മാത്രം പഠിപ്പിച്ച പണ്ഡിതനല്ല, മറിച്ച് തസവ്വുഫിന്റെ രംഗത്ത് ആത്മീയ രംഗത്ത് ആവശ്യമായ മുഴുവൻ ഉപദേശങ്ങളും നൽകിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അതാണ് അവിടുന്ന് പറയുന്നത്,
പെൺകുട്ടിയായി ജീവിക്കണം. ഏത് പ്രശ്നം വന്നാലും അത് മനക്കരുത്തോടെ നേരിടാൻ സന്നദ്ധനാകണം. നിന്റെ സ്വഭാവം വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവമാകണം. ഒന്നിന് പത്ത് മറുപടി പറയണം എന്ന സ്വഭാവം വേണ്ട. കാണുന്നതിനൊക്കെയും മറുപടി പറയേണ്ട ആവശ്യവുമില്ല. മറിച്ച് ആവശ്യമുള്ളത് പറയണം, ആവശ്യമുള്ളപ്പോൾ പറയണം. നീ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവനാകണം, ഏറ്റെടുത്താൽ നിർവഹിക്കുന്നവനാകണം. എന്നിങ്ങനെ തുടങ്ങി ധാരാളം ഉപദേശം നൽകിയ ഇമാം ശാഫിഈ തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അതെന്താണ്? ഇന്നക ലാ തഖ്ദിറു അൻ തുർളിയ അന്നാസ കുല്ലഹും ഫാസ്ലിഹ മാ ബൈനക വബൈന അല്ലാഹി സുമ്മ ലാ തുബാലി ബിന്നാസ്. നീ നിന്റെ പ്രവർത്തനം നടത്തുമ്പോ എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തണമെന്ന് നീ ചിന്തിച്ചാൽ എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിനക്ക് സാധ്യമല്ല. എല്ലാവരും തൃപ്തിപ്പെടണമെന്ന് ചിന്തിച്ചാൽ അത് നിന്നെ കൊണ്ട് സാധ്യമല്ല. അതിനാൽ നിനക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ള രാജാവ് അവനാണ് അല്ലാഹ്. അവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, അവന്റെ ഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത്, അവൻ തന്ന ഓക്സിജനല്ലേ ശ്വസിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന കൈ കൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അവൻ തന്ന മനസ്സുകൊണ്ടല്ലേ ചിന്തിക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്, അവൻ തന്നതല്ലാതെ വല്ലതുമുണ്ടോ? അവനല്ലാതെ കൊടുക്കുന്നവനുണ്ടോ? അവനല്ലാതെ അറിയുന്നവനുണ്ടോ? അവനല്ലാതെ കഴിവുള്ളവനുണ്ടോ? വാസ്തവത്തിൽ അവനല്ലാതെ ഉള്ളതിൽ പറയാനുണ്ടോ? അല്ലാഹുവല്ലാതെ ഉള്ളവനില്ല എന്ന് ആരിഫീകൾ പറഞ്ഞപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചില്ലേ, ഉള്ളതിൽ പറയാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, മറ്റുള്ളതെല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതും അവൻ നിലനിൽക്കുന്നതിനാൽ നിലനിൽക്കുന്നതും മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു തന്നെ, എന്നുമുള്ളവൻ അല്ലാഹു തന്നെ, ഉള്ളതിന് തുടക്കമില്ലാത്തവൻ അല്ലാഹു തന്നെ, നാശമില്ലാത്തവൻ അല്ലാഹു തന്നെ, മറ്റൊന്നിലേക്ക് ആശ്രയമില്ലാത്തവൻ അല്ലാഹു തന്നെ, എല്ലാം ആശ്രയിക്കുന്നവൻ അല്ലാഹു തന്നെ. അതുകൊണ്ട് അവനല്ലാതെ ഉള്ളതിൽ പറയാനില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുമ്പില്ലായിരുന്നു. ഒരല്പ ദിവസം കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് സ്റ്റേജിൽ കാണാൻ സാധ്യമല്ല, ഭൂമിയിൽ കാണാൻ സാധ്യമല്ല. എന്റെ പിതാവ് നിർമ്മിച്ച വീട്ടിൽ ഇന്ന് എന്റെ പിതാവില്ല, എന്റെ മാതാവിന്റെ വീട്ടിൽ ഇന്ന് മാതാവില്ല, എന്റെ പിതാവ് ഉണ്ടാക്കി വെച്ച കട്ടിയിൽ ഇന്ന് പിതാവ് കിടക്കുന്നില്ല, പിതാവ് അതാ നിറച്ചു വെച്ച കിടക്കയിൽ ബാപ്പ കിടക്കുന്നില്ല, എന്റെ പിതാവ് ഉണ്ടാക്കി വെച്ച അതാ വസ്തുക്കളിൽ പിതാവ് ഉപയോഗിക്കുന്നില്ല, എന്റെ ബാപ്പ നട്ട് വളർത്തിയ തെങ്ങിന്റെയിൽ ബാപ്പ ഇപ്പോൾ തേങ്ങ പറിക്കുന്നില്ല, അവിടുന്ന് നട്ട് വളർത്തിയ പ്ലാവിൽ നിന്ന് ചക്ക കൊയ്തെടുക്കുന്നില്ല, അവിടുന്ന് നട്ട് വളർത്തിയ മാവിന്റെ മരത്തിൽ നിന്ന് മാങ്ങ പറിക്കുന്നില്ല. മറിച്ച് എന്റെ പിതാവ് ഖബറിൽ പോയി കിടന്നത് പോലെ ഈ പാവപ്പെട്ട എനിക്കും ഒരു ദിവസം, അത് ഇന്നാണോ നാളെയാണോ എപ്പോഴാണെന്ന് അറിയില്ല, അതറിയുന്ന രാജാവ് റബ്ബ് മാത്രമാണ്. അതെവിടെ വെച്ചാണ് വേർപാടെന്നറിയില്ല, എന്റെ റബ്ബിന് മാത്രമേ അതറിയൂ. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോടാണ് എനിക്ക് കടപ്പാട്, ആ റബ്ബിനോടാണ് എനിക്ക് കടപ്പാട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടാത്തതൊന്നും ചെയ്തുകൂടാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്, ഇന്നക ലാ തഖ്ദിറു അൻ തുർളിയ അന്നാസ കുല്ലഹും ഫാസ്ലിഹ മാ ബൈനക വ ബൈന അല്ലാഹ്. നിന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള വിഷയം നീ നന്നാക്കി വെക്കണം മോനെ. പിന്നെ നീ ജനങ്ങളെ പരിഗണിക്കേണ്ടതില്ല. അഥവാ
ഒരുപക്ഷേ നീ നല്ലത് ചെയ്താൽ കുറ്റം പറഞ്ഞേക്കും, നീ മോശമായത് ചെയ്താൽ അഭിനന്ദിച്ചേക്കും. ജനങ്ങളെ കൂട്ടത്തിൽ പലരുമുണ്ട്, പലർക്കും പല ചിന്തകളുണ്ട്, പലർക്കും പല പാർട്ടികളുണ്ട്, പലർക്കും പല ആശയങ്ങളും വീശങ്ങളുണ്ട്. അതുകൊണ്ട് നിന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം പ്രവർത്തിച്ച് നീങ്ങണമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. അങ്ങനെ ആവശ്യമായ ആത്മീയോപദേശങ്ങൾ മുഴുവനും നൽകൽ മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിനത് പൂർണ്ണമായി പകർത്തി നമുക്ക് കാണിച്ചു തരികയും ചെയ്തു മഹാനായ മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടോ? അസൂയാലുക്കളായ പണ്ഡിതന്മാർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെതിരെ ആരോപണങ്ങളുടെ മാലപ്പടക്കം പൊട്ടിച്ചു. ഈ എത്രേ പറഞ്ഞത്, എന്തൊക്കെയാ പറഞ്ഞത് തീരൂല. ഷാഫിഈ ഇമാം തന്നെ ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്റെ രണ്ട് സൂറത്തുകൾ മാത്രം രണ്ട് ദിവസം പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല. ഷാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, അസൂയാലുക്കളാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞു. ശേഖുല കാന്തപുരം സ്ഥാപനം വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ അർഹതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു അവിടെ ദുഃഖത്തേക്ക് ദീർഘായുസ്സും ഹാഫിയത്തും നൽകുമാറാകട്ടെ. അസൂയാലുക്കളാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് അവരുടെ ദീർഘായുസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓ സുഹൃത്തുക്കളെ, അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു പൊരുത്തപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മെപ്പോലുള്ള മുതഅല്ലിമീങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജു ഫീ ആഖിരി സമാനി റിജാലും യഖ്തിലൂന അദ്-ദുനിയാ ബിദ്-ദീൻ. ആഖിർ സമാനിൽ, അവസാന കാലത്ത് ഒരു വിഭാഗം ആളുകൾ പുറപ്പെടും. യഖ്തിലൂന അദ്-ദുനിയാ ബിദ്-ദീൻ, അവർ ദീൻ കൊണ്ട് ദുനിയാവിനെ തേടുകയാണ്. ദീന് ഉപയോഗപ്പെടുത്തി ദുനിയാവ് നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യൽബിസൂന ലിന്നാസി ജുലൂദല്ലൈലി മിനല്ലൈൽ, അവർ സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോല് അണിഞ്ഞ ചെന്നായകളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകമാണ്. അൽസിനത്തുഹും അഹ്ലാമിനസ്സുഖർ, അവരുടെ നാവ് പഞ്ചസാരേക്കാൾ മധുരമുള്ള നല്ല പ്രഭാഷണമാണ്. അഹ്ലാമിനസ്സുഖർ, പക്ഷേ അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനല്ല, അവരുടെ ലക്ഷ്യം പടച്ച റബ്ബിന്റെ പൊരുത്തമല്ല. വഖുലൂബുഹും ഖുലൂബുദ്ദി ആബു, ചെന്നായകളുടെ ഹൃദയങ്ങളാണ് അവരുടെ ഹൃദയങ്ങൾ. ആ വിഭാഗത്തോട് അല്ലാഹു പറയും, അല്ലാഹു പറയും, എന്നെ കൊണ്ടാണോ നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോകുന്നത്? ഞാൻ നിങ്ങൾ എന്ത് തോന്നിവാസം പറഞ്ഞിട്ടും ഏത് ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ടും ഏത് അടുത്തു നിൽക്കുന്നവരാകറ്റാൻ ശ്രമിച്ചിട്ടും ഏത് കാര്യം നിങ്ങൾ ചെയ്തിട്ടും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ വഞ്ചിതരാകുന്നത്? അമ്മലയ്യ യജിത്തരിയൂൻ, രഹസ്യവും പരസ്യവും അറിയുന്ന ആരെയും എങ്ങനെയും നശിപ്പിക്കാൻ കഴിവുള്ള എന്റെ മേലാണോ നിങ്ങൾ ധൈര്യം കാണിക്കുന്നത്? എന്നെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ മേൽ നമ്മൾ ചില ഫിത്നകൾ അയക്കുന്നതാണ്, ചില പ്രശ്നങ്ങൾ അയക്കുന്നതാണ്. തദഉൽ ഹലീമ ഫീഹിം ഹൈറാ, അവരിലുള്ള സഹനമുള്ളവർ പോലും അതാ പരിഭ്രാന്തരായി പോകുന്ന വിധത്തിലുള്ള ഫിത്ന അവരിലേക്ക് നമ്മൾ അയക്കുമെന്ന് അല്ലാഹു സത്യം ചെയ്തു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കാലത്തും
അസൂയാലുക്കളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവര് ഫിത്നയും ഫസാദും പറഞ്ഞതിനാൽ അന്നത്തെ ഭരണാധികാരി തെറ്റിദ്ധരിച്ചുപോയി, ജനം തെറ്റിദ്ധരിച്ചുപോയി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടു കൈക്കും ആണം വെച്ചിട്ട് ഇമാം ഷാഫിഈ തങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ പതറിയിട്ടില്ല, പിടിച്ചു കൊണ്ടുപോയ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് സത്യാവസ്ഥ വ്യക്തമായി വിവരിച്ചപ്പോൾ ഭരണാധികാരി ആദരിച്ചു വിട്ടു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഒരു മഹാനെയും അതാ വെറുതെ വിട്ടിട്ടില്ല. ഫിത്നയും ഫസാദും പറയുന്നവർ അത് ലോകത്തിന്റെ ചരിത്രമാണ്. ഇതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നല്ല മഴ പെയ്യുന്ന സമയത്ത് പക്ഷികൾ ഊടുകളിൽ കയറി വിശ്രമിക്കുകയാണ്. ഈ പക്ഷികൾ വെറുതെ ഊടുണ്ടായതല്ല, അധ്വാനിച്ച് കൂടുണ്ടാക്കിയതാണ്. വേനൽക്കാലത്ത് വെറുതെ നടക്കാതെ അധ്വാനിച്ച് കാണുന്ന മരത്തിന്റെ വേലയെല്ലാം പറഞ്ഞിരുന്നു, എവിടെയുണ്ട് ഒരു ഉണക്ക് ജില്ലി എന്ന് മനസ്സിലാക്കി കിട്ടുന്നത് പൊട്ടിച്ചു കൊണ്ടുവന്നു. അങ്ങനല്ലേ കിട്ടുന്നത് വാങ്ങിക്കൊണ്ടുവരാനല്ലേ കഴിയൂ. അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒരു ചെറിയ കൂടുണ്ടാക്കി. ആ കൂട്ടിൽ താമസിക്കുന്ന പക്ഷി മഴ പെയ്യുമ്പോൾ നനയാതെ സുരക്ഷിതമായി കൂട്ടിൽ കഴിയുമ്പോ അതേ മരത്തിന്റെ മേലെയുണ്ടൊരു ജീവി. ആ ജീവി കൊഞ്ഞനം കാട്ടുന്ന ജീവിയാണ്. ആ ജീവി താമരശ്ശേരി ചുരത്തിലൂടെ വയനാട്ടിൽ പോയാൽ ധാരാളം കാണാൻ പറ്റുന്ന ജീവിയാണ്. അങ്ങനെയുള്ള ഒരു ജീവി ആ മരത്തിന്റെ മേലെയുണ്ട്. ആ ജീവി അതിന്റെ മേലെ നിന്ന് ഒന്ന് വന്നിട്ട് ഒന്ന് ഈ പക്ഷിയുടെ ഈ സ്ഥാപനം ഒന്ന് കാണാമെന്ന് കരുതി. അങ്ങനെ ഈ പക്ഷിയുടെ സ്ഥാപനം അഥവാ പക്ഷിക്കൂട് കാണാൻ വന്നപ്പോ പക്ഷി ഇതിന്റെ ഉള്ളിലിരുന്ന് നന്നായി ഇങ്ങനെ വിശ്രമിക്കുകയാണ്, മഴ കൊള്ളുന്നില്ല. അപ്പോ പക്ഷിക്ക് തോന്നി, ഞാൻ ഈ സാറോട് ഒരു ചെറിയ ഉപദേശം നൽകിയാൽ എന്താ. അങ്ങനെ പക്ഷി പറഞ്ഞു, സാർ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ വേനൽക്കാലത്ത് അധ്വാനിച്ച് ഓടി നടന്ന് ഈ പക്ഷിക്കൂടുണ്ടാക്കി, അപ്പൊ നിങ്ങൾ കളിച്ചു നടന്നു. ആ സമയത്ത് നിങ്ങളും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴ കൊള്ളേണ്ടതില്ലായിരുന്നു. ഈ പക്ഷിക്കൂട് ഞാൻ താമസിക്കുന്നതിനേക്കാൾ ഭംഗിയായി. നിങ്ങൾക്കും ഇതുപോലൊരു കൂടുണ്ടാകുമായിരുന്നു. എന്നെക്കാൾ ശക്തനാണ് നിങ്ങൾ, എന്നെക്കാൾ കഴിവുള്ളവരാണ് നിങ്ങൾ, എന്നെക്കാൾ സ്വാധീനമുള്ളവരാണ് നിങ്ങൾ, എന്നെക്കാൾ എന്തുകൊണ്ട് കഴിവുള്ളവരാണ് നിങ്ങൾ. നിങ്ങളും അധ്വാനിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ മഴ കൊള്ളാതെ ഈ കൂട്ടിൽ സ്വസ്ഥമായി നിങ്ങൾക്കും കഴിയാമായിരുന്നു എന്ന് പറയുമ്പോ ഇദ്ദേഹം ചിന്തിക്കുന്നത്, അടുത്ത വേനലെങ്കിലും ഞാനും അങ്ങനെ ചെയ്യാമെന്നല്ല, നീ ആരടായി ഇത് പറയാൻ, അത്ര വേണ്ട, നീ എന്നെ പോലെ നനഞ്ഞടാ എന്ന് പറഞ്ഞ് ഈ പക്ഷിയുടെ കൂട് വലിച്ചെറിയാനാണ് ആ ജീവി ഇറങ്ങി വരുന്നത്. അങ്ങനെ ആ പക്ഷിക്കൂട് വലിച്ചെറിയാൻ ശ്രമിക്കുകയാണ് ആ ജീവി. ഇതുപോലെയാണ് മനസ്സ് ചീത്തയായി പോയ ആളുകളോട് നീ എത്ര അത് പറഞ്ഞാലും എത്ര സി ഡി അക്കിയാലും എത്ര ഡി വി ഡി അക്കിയാലും അത്തരക്കാരെ ശല്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയായിരിക്കും മനസ്സ് നല്ലല്ലാത്തവരുടെ സ്വഭാവം എന്ന് റസാനത്ത് പറഞ്ഞതും ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞ അതേ ഉപദേശം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ആ അള്ളാഹു നമ്മോട് എന്താണോ കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി, അവൻ എന്താണോ വിരോധിച്ചത് അത് കൈയൊഴിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല.
മർക്കസിന്റെ സമ്മേളനം അൽഹംദുലില്ലാ തുടങ്ങി. ആ സമ്മേളനം വരുന്ന ഞായറാഴ്ച കൊണ്ട് അതാ സമാപിച്ചു കഴിഞ്ഞാൽ നമുക്കതാ വിശ്രമിക്കാൻ സമയമില്ല. എസ് ഒ എസ് ന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ അകരോഗരായി ഇറങ്ങേണ്ടതുണ്ട്. ഒരേ സമയത്ത് തന്നെ രണ്ട് സമ്മേളനം ഒരേ ബോർഡിൽ എഴുതി വെച്ചവരാണ് നമ്മൾ. ഞാൻ പറയട്ടെ, എസ് ഒ എസിന്റെ സമ്മേളനത്തിനിറങ്ങുമ്പോൾ വരുന്ന 28-ാം തീയതി അതിന്റെ സ്വാഗത സംഘ പ്രഖ്യാപനം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നു. അവിടെ മലപ്പുറം ജില്ലയിലെ സഫുവ അംഗങ്ങൾ ഒരയ്യായിരത്തോളം ആളുകളുടെ സഫുവ റാലി നടക്കുന്നു. അത് ഒരു ജില്ലയിലുള്ള നമ്മുടെ കറകളഞ്ഞ ഒരയ്യായിരത്തോളം പ്രവർത്തകരുടെ റാലിയാണെങ്കിൽ ശേഷം പലതും നമുക്ക് നടക്കാനുണ്ട്. 25,000 യുവാക്കളെ കടഞ്ഞെടുത്ത പ്രവർത്തകരായി ഈ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധരായി. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് മഹാനവറുകളാണ് എസ് ഒ എസ് വളർത്തിയത്. എന്തും എസ് ഒ എസിന്റെ എല്ലാ നേതൃത്വവും മഹാനായ ഉസ്താദവറുകൾക്ക് തന്നെയാണ്. അവിടുത്തെ കൽപ്പനയനുസരിച്ചല്ലാതെ സംഘടനാ പ്രവർത്തകരായ ഞങ്ങൾ ഓരാണുവളവ് നീങ്ങാറില്ല, നീങ്ങുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രവർത്തന രംഗത്ത് 25,000 സഫുവ അംഗങ്ങളെ രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അവർ തീവ്രവാദികളാകാൻ പറ്റില്ല, ഭീകരവാദികളാകാൻ പറ്റില്ല, നിയമം കയ്യിലെടുക്കുന്നവരാകാൻ പറ്റില്ല. രാജ്യത്തിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കുന്ന ഒരു 25,000 ആളുകൾ. പക്ഷേ അവരുടെ ചീഫുമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. പറഞ്ഞതെന്താണ്? എല്ലാ സഫുവ അംഗങ്ങളും തഹജ്ജുദ് നിസ്കരിക്കണം, എല്ലാ സഫുവ അംഗങ്ങളും തഹജ്ജുദ് നിസ്കരിക്കണം, അതിൽ ചീഫുമാർ ആദ്യം നിസ്കരിക്കണം. എന്തേ ഞാനിത് പറയാൻ കാരണം, ഒരു എസ് വി എസ് കാരനോട് നീ സുബീ ഖലാകാതെ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ? കാരണം എസ് വി എസ് കാരനെ തെറ്റിദ്ധരിക്കാമോ? സുബീ ഖലാക്കും എന്ന് തെറ്റിദ്ധരിക്കാൻ വകുപ്പുണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബീ നിസ്കരിക്കാത്തവന് ബറക്കത്തുണ്ടോ? നിസ്കാരം ഖലാക്കുന്നവന് സ്ഥാനമുണ്ടോ? അതുകൊണ്ട് തന്നെ ഓ ഉമ്മമാരെ, ഓ കാരണവന്മാരെ, ഓ ചെറുപ്പക്കാരെ, നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. ഒരു നേരത്തെ നിസ്കാരം ഒരു മനുഷ്യൻ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ, തൊട്ടടുത്ത സമയത്ത് അത് കവായൂട്ടിയാൽ പോലും, പടച്ചറബിലൂടെ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ പോലും, അടുത്ത കൊല്ലം ഇതേ സമയം വരെ ഒരൊറ്റ നിസ്കാരം കവാക്കാതിരുന്നാൽ മാത്രമേ ആ മനുഷ്യനെ ഇസ്ലാമിന്റെ കോടതിയിൽ സാക്ഷിക്ക് പറ്റുകയുള്ളൂ. അത്രത്തോളം ഗൗരവമാണ് നിസ്കാരം കവാക്കുന്ന വിവര വിഷയം. അതിനാൽ അത് സുയസിന്റെ പ്രവർത്തകരോട് പറയേണ്ടതില്ല. അതേസമയത്ത് സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തണം. അതും പലപ്പോഴും ക്ലാസുകളിൽ പറഞ്ഞ വിഷയമാണ്. എന്നാൽ സഫുവ അംഗങ്ങൾക്കത് പോരാ. സഫുവ അംഗങ്ങൾ അതാ തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാകണം. കാരണം ആ നിസ്കാരം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സമയമാണ്. വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹി നിസ്കാരത്തിൽ ഊതിയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന സൂറത്തിലെ സൂറത്തു സജദ, ആ സൂറത്തു സജദയിൽ അല്ലാഹ് പറഞ്ഞതെന്താണ്? രാത്രിയിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ആനുകൂല്യം അതേ അത് വിവർണനാതീതമാണ്. ഈ ഒന്ന് നമ്മൾ തന്നെ അധ്വാനിച്ചാലല്ലേ ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു, എത്ര ജോലി തിരക്കുള്ള, എത്ര ഉത്തരവാദിത്വമുള്ള, എത്ര വലിയ ഭാരമുള്ള ആളാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരു ദിവസം എസ് ഒ എസിന്റെ സ്റ്റേറ്റ് അംഗങ്ങളായ ഞങ്ങൾക്ക് ഉസ്താദിനെ ഒന്ന് കണ്ടുകിട്ടാൻ വേണ്ടി സമയം ചോദിച്ചിട്ട്
ഒരിക്കലും സമയം തരാൻ നിവൃത്തിയില്ല. പക്ഷേ ഞങ്ങൾക്ക് നിർബന്ധമായി ഒരു കാര്യം മുശാവറ ചെയ്യണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് വന്നു. സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ മർക്കസിൽ വന്നു. എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരായ മണ്ടൂർ ഫൈസി അടക്കമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ച് ഞങ്ങളോട് മീറ്റ് ചെയ്തു. എല്ലാ തിരക്കുമുള്ളതിനിടയിലും ഒരു ദിവസത്തെ തഹജ്ജുദ് നഷ്ടപ്പെടുത്താതെ ഉസ്താദ് അവരുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലേ? അതേസമയത്ത് ഉസ്താദിന്റെ അടുക്കൽ വെച്ച് പഠിച്ച ചെറുപ്പക്കാരനായ ഞാൻ അല്ലെങ്കിൽ എന്നെ പോലുള്ളവർക്ക് ഒരു രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ പ്രശ്നമുണ്ടോ? എല്ലാവരും ചൊല്ലിക്കും മദീനയിലേക്കുള്ള സലാത്ത് മൗലായ ഞാൻ ഈ അടുത്ത് നിങ്ങൾക്ക് ഊതി കൊടുത്തത് ഓർമ്മിക്കുന്നു. തഹജ്ജുദ് നിസ്കരിക്കാൻ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്നു. സാധാരണ നിലക്ക് അവിടുത്തെ തഹജ്ജുദും മിത്രും ഒന്നാണെന്ന് ഇബ്നു തൈമിയ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം തഹജ്ജുദ് എന്ന് പറയുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അപ്പൊ വിത്ർ നിസ്കാരം ഇശാ കഴിഞ്ഞ് കിടന്നുറങ്ങി ഉറക്കിന് ശേഷം എഴുന്നേറ്റ് വിത്ർ നിസ്കരിച്ചാൽ വേറെ തഹജ്ജുദ് എന്ന പേരിൽ നിസ്കാരം ആവശ്യമില്ല. അത് തഹജ്ജുദുമാണ്, വിത്റുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരി അഹദിനാ ഫീ ഗൈരിഹി അലാ ഹിദ അസ്റ റകഅ, അത് പതിനൊന്നിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അത് തഹജ്ജുദിനെ കുറിച്ചും വിത്റിനെ കുറിച്ചുമാണത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഹദീസ് മൂന്ന് സ്ഥലത്താണ് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി അടക്കം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബ്വാബുൽ വിത്ര്, വിത്റിന്റെ അധ്യായം എന്ന് പറഞ്ഞ അധ്യായം കൊടുത്ത് അവിടെയാണ് ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചത്. കാരണം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ അറിയാം, മാലിക് ഇമാമിന് അറിയാം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ അറിയാം, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ അറിയാം. അറിവുള്ളവർക്കെല്ലാവർക്കും അറിയാം ഐസബീ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വിത്റിനെ കുറിച്ചാണ്, തഹജ്ജുദിനെ കുറിച്ചാണ്, തറാവീഹിനെ കുറിച്ചല്ല. കാരണം തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസം പരസ്യമായി നിസ്കരിച്ചപ്പോൾ അത് ഇശായിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിച്ചത്, ഉറക്കിന് ശേഷമല്ല. നബിതങ്ങളുടെ തഹജ്ജുദ് വിത്ർ ഖിയാമുല്ലൈൽ അത് അതാ ഉറക്കിന് ശേഷമാണെന്ന് ഇമാം ബുഖാരി വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിവരമില്ലാത്തവർ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം നോക്കാൻ ഇറങ്ങിയപ്പോൾ വിവരമില്ലാത്തവർ ഉള്ളി വെട്ടിയതുപോലെ ആയി പോയി പോയി. നല്ല പാചകം അറിയുന്ന ആളുകൾ ഉള്ളി വെട്ടുന്നത് കാണാറില്ലേ നിങ്ങൾ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടും, കൈക്കൊന്നും പറ്റൂല, വളരെ ചെറുതാക്കി വെട്ടും. എന്നാ അതേപോലെ അറിവില്ലാത്ത ഒരാൾ ഉള്ളി വെട്ടിയാലോ? അങ്ങനെ വെട്ടിയാൽ കയ്യിന്റെ വിരൽ ബാക്കി ഉണ്ടാവൂല. ഇതുപോലെ നാല് വകുപ്പിന്റെ ഇമാമികൾ നിയമം കണ്ടെത്തുന്നത് പോലെ, നിയമം കണ്ടെത്താൻ വേണ്ടി ഉള്ളി വെട്ടാൻ വേണ്ടി വിവരമുള്ള ആളുകൾ ഇറങ്ങുന്ന പോലെ വിവരമില്ലാത്തവൻ ഉള്ളി വെട്ടിയപ്പോ സുബ്ഹാനല്ലാഹ് 12 പേരിൽ തെറിച്ചു പോയി. അങ്ങനെയാണ് ചിലരുടെ റക്അത്തിന്റെ എണ്ണം ചുരുങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിച്ചു. ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറ സൂറത്താണ് ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയത്. സുബ്ഹാനല്ലാഹ്. ഇന്നാൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് കൊറേ സങ്കടങ്ങൾ പറഞ്ഞു. അയാളെ വീട്ടിൽ എങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം പറഞ്ഞു. ഇങ്ങനെ പ്രശ്നം പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? നമുക്കെന്തെങ്കിലും സൂറത്ത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആയത്ത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞു കൊടുക്കും, അതല്ലേ ചെയ്യാ? ഞാൻ പറഞ്ഞു സൂറത്തുൽ ബഖറ നിങ്ങളെ വീട്ടിൽ നിന്ന് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ ബഖറ ഒന്ന് ഓതിയാ വളരെ നല്ലതാ. പൊതുവല്ലാഹനും പുല്ലുറബിൽ ഫലക്കും തോറബിന്നാസും അതും കൂടി ഓതിക്കൊള്ളി, ഒരു മൂന്ന് ദിവസം ഓതിയാ നല്ലതാ. ഉടനെ തന്നെ ഇയാളെ ചോദ്യം അൽ ബഖറ തീർത്തു ഒന്നായിട്ട് ഓതണം.
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ അല്ലേ രാത്രി തഹജ്ജുദ് സ്കരിക്കുന്ന ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറ, രണ്ടാമത്തെ റക്അത്തിൽ ആലു ഇംറാൻ. റുകൂഇലോ റുകൂഇൽ ഏകദേശം അൽ ബഖറയോളം നീളമുള്ള നിലക്ക് തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് സുജൂദിലും ഇങ്ങനെ തന്നെ. ആ നിസ്കാരം നിർവഹിച്ചപ്പോഴല്ലേ ഖുർആനങ്കയിലേക്ക് ഇറക്കിയിട്ടുള്ളത് അവിടുന്ന് പ്രയാസപ്പെടാനല്ല, നീണ്ട നിസ്കാരം നിർവഹിച്ച് അവിടുത്തെ കാലിന് നീര് കെട്ടി മൂർത്തുപോയി. ഓ സുഹൃത്തുക്കളെ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സേവനം ചെയ്യുന്ന ആളുകൾ 5:10 സുബിയാണെങ്കിൽ അവര് 4:30 എഴുന്നേൽക്കുന്നു, കാരണം ബാങ്ക് വിളിക്കാൻ മൈക്കിന് മുമ്പിലെത്തണം. പിന്നെ കിടന്നിരുന്ന് എന്നെ ബാങ്ക് വിളിക്കുന്ന ഉസ്താദുമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മൈക്കിന് മുമ്പിലെത്തുന്നു, അവര് 4:30 എഴുന്നേറ്റു. അവർക്ക് 2:30 തഹജ്ജുദ് ദുസ്കരിക്കാൻ വളരെ എളുപ്പമായി പോയി, കാരണം നേരത്തെ തന്നെ എന്തായാലും എഴുന്നേൽക്കണ്ടേ, ബാങ്ക് വിളിക്കണ്ടേ കൃത്യമായിട്ട്. എന്നാൽ ഇതേപോലെ എനിക്കും പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ജോലിയാണ് എന്നെങ്കിൽ വിചാരിച്ചാൽ നമുക്ക് 4:30 എഴുന്നേറ്റു ജോലിയത്. അങ്ങനെ 4:30 എഴുന്നേറ്റാണെങ്കിൽ നമുക്ക് 2:30 തഹജ്ജുദ് ദുസ്കരിക്കാൻ എന്തായാലും സമയം കിട്ടൂലേ, അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാ പോരെ. ഇത് ആർക്കാ കഴിയാത്തത്, വലിയ ആനക്കാരിയാണോ? ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാ നമുക്ക് തഹജ്ജുദ് ദുസ്കരിച്ചൂടെ. അങ്ങനെ തഹജ്ജുദ് ദുസ്കരിക്കാൻ എല്ലാ സ്വഭാവ അംഗങ്ങളും സന്നദ്ധരാകണം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, കുടുങ്ങി എന്ന് വിചാരിക്കേണ്ട, ആ സ്വർഗത്തിലേക്ക് വഴി എളുപ്പമായി എന്ന് വിചാരിക്കണം എന്നുകൂടി ഞാൻ കൂട്ടി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്ക് മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം നിർത്തിവെക്കലല്ല, നമുക്ക് ഭക്തിയുള്ള തഖ്വയുള്ള നല്ല നല്ല ജനങ്ങളെ വാർത്തെടുക്കണം, അതിന് നമ്മൾ സ്വയം നന്നാകണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴൽ കിട്ടൂല, മുത്തലിച്ച് ചായ വെള്ളം കൊണ്ടൊരു കാര്യം കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. നാം സ്വയം സംശുദ്ധിയുള്ളവരാകണം, മറ്റുള്ളവരെ സംശുദ്ധിയോടുകൂടെ കൊണ്ടുവരാൻ കഴിയണം. അതിന് നമ്മൾ റബ്ബിലേക്കടുക്കണം, റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കണം. വേറെ ലക്ഷ്യങ്ങളൊന്നും നമ്മുടെ കൽവിലേക്ക് കടക്കാതെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കണം. ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ ചെറുപ്പക്കാരെ, തൊട്ടടുത്തുള്ള പള്ളികളിൽ നമ്മൾ ജമാഅത്തിന് പങ്കെടുക്കണം. സുബിഹിന്റെ ജമാഅത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത്. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം സുബിഹിക്ക് കാണുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മനസ്സിൽ നോട്ട് ചെയ്തു വെച്ചു. അങ്ങനെയാണ് പള്ളി ഇമാമുകൾ വേണ്ടത്. ഒരാൾ സുബിഹി ഒരു ജമാഅത്തിനില്ലെങ്കിൽ ഇന്നാൾ ആ ജമാഅത്തിന് വന്നില്ലെന്ന് പള്ളിയിലെ ഇമാമ് മനസ്സിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം നടത്തണം. രോഗിയാണെന്ന് കേട്ടാ രോഗം കാണാൻ പോകണം. ആവശ്യമുള്ള ഉപദേശ നിർദ്ദേശം നൽകണം. നബിതങ്ങൾ മന്ത്രിച്ചതുപോലെ തുടങ്ങിയ പ്രാർത്ഥനകളും മന്ത്രങ്ങളും നടത്തണം. ഇരിക്കട്ടെ, അതിലിപ്പോൾ കടക്കുന്നില്ല. അതാ ഇമാമിങ്ങൾക്ക് ബാധ്യതയുണ്ട്, പ്രബോധന പ്രവർത്തനം നടത്തുന്നവർക്ക് ബാധ്യതയുണ്ട്. ഒരു മദ്രസയിലോ സ്കൂളിലോ ഒരു കുട്ടി വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ലെന്ന് ഉസ്താദുമാർ അന്വേഷണം നടത്തണം. അപകടമില്ലാത്ത അന്വേഷണം, അപകടമില്ലാത്ത അന്വേഷണം എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ടെലിഫോണ് വിളിക്കുമ്പോ, ടെലിഫോൺ നമ്പർ വാങ്ങുമ്പോ അത് ഉചിതമായവരുടേത് മാത്രമേ വാങ്ങാവൂ, ഉചിതമായവരെ മാത്രമേ വിളിക്കാവൂ. ഇരിക്കട്ടെ, കുട്ടി എന്തുകൊണ്ട് വന്നില്ലെന്ന് അന്വേഷിക്കണം. അതൊരു ഗുരുനാഥന്റെ കടപ്പാടാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹുവിനെ ജമാഅത്തിനെ കണ്ടില്ല. വൈകുന്നേരം പോകുന്ന സമയത്ത് പ്രായം ചെന്ന ഉമ്മയെ കണ്ടു, എന്റെ സുലൈമാനെ സുബീക്ക് കാണാതിരുന്നത്. ഉമ്മയുടെ മറുപടി എന്താണ്? സുലൈമാൻ രാത്രി സമയം നീണ്ട നിസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു അവസാനം സുബിഹിയോടടുത്ത സമയമായപ്പോ ഒരൽപ്പം വിശ്രമിച്ചപ്പോ ഉറക്ക് തെളിയുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞുപോയി. ഉമറുബ്നു ഖത്താബ് തങ്ങളുടെ മറുപടി എന്താണ്? സുബിഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ളതാണ്. അപ്പൊ സുബിഹിന്റെ ജമാഅത്തിന്റെ മഹത്വം ഓ ചെറുപ്പക്കാരെ നമ്മൾ അറിയണം. ഓ സ്ത്രീകളെ, നിങ്ങൾ പള്ളികളിലേക്ക് ജമാഅത്തിൽ പോകണ്ട. ഫമാഅലിം തുമിൻഹുന്ന ഇംറാഅത്തൻ ഖറജത്തി ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹ ഫീലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ തങ്ങളല്ലേ പറഞ്ഞത്, ഒരു രാത്രിയോ പകലോ ഒരു ജമാഅത്തിനോ ഒരു ജുമാക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് പോലും പുറപ്പെട്ടു പോയത് ഞാൻ പരിശോധിച്ചിട്ട് കാണുന്നില്ല. ഒന്നിനൊരു ലക്ഷമോ പത്തു ലക്ഷമോ കോടിയോ അതിലപ്പുറമോ പ്രതിഫലം ലഭിക്കുന്ന മക്ക മദീനയിലെ പള്ളികളിൽ പോലും ഹബീബായ നബി തങ്ങൾ ഇമാമായിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ മൗലവികളായിട്ട് പോലും നബി തങ്ങളുടെ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോയില്ലെങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയില്ലെങ്കിൽ ഓ സുഹൃത്തുക്കളെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച ഞാൻ ജീവിതത്തിൽ കണ്ട ഉമ്മമാരും ഞാൻ ഏറ്റവും സ്നേഹിച്ച എന്റെ സ്വന്തം മാതാവ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഭാര്യ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കുടുംബത്തിലെ സ്ത്രീകൾ, അവര് പള്ളിയിൽ ജമാഅത്തിന് പോകരുതെന്നെനിക്ക് നിർബന്ധമാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗത്തിൽ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗത്തിൽ ഞാനും ഭാര്യയും എത്തണം, ഞാനും ഉമ്മയും എത്തണം, ഞാനും മകളും എത്തണം എന്ന് ചിന്തിക്കാത്ത മുസ്ലിമുണ്ടോ? അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് അവരെ വീടാണ് ഖൈറ് എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് പള്ളികളിലേക്ക് സ്ത്രീകളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ പിന്നാലെയും പോയി നിങ്ങളെ ദീന് നശിപ്പിക്കരുതേ ഉമ്മമാരെ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴെന്തെല്ലാം ശബ്ദങ്ങളാണ്! ഞാൻ പ്രസംഗിച്ച് പഠിക്കുന്ന കാലത്ത് എന്റെ നാട്ടിൽ വേൾ തോന്നി 10 ദിവസം. വയലിൽ ഞാൻ പർദ്ദ ധരിക്കാൻ വേണ്ടി ഊന്നിപ്പറഞ്ഞു. കാരണം എന്റെ നാട്ടിൽ അത് പർദ്ദ ധരിക്കുന്നവർ ഒറ്റപ്പെടുന്നില്ല, പർദ്ദ ധരിക്കുന്ന ഒരു സ്ത്രീയുമില്ല. ഞാൻ പർദ്ദ ധരിക്കാൻ വേണ്ടി ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിൽ തന്നെ തോന്നി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാലും ബാധ്യത നിർവഹിക്കാതെ പറഞ്ഞു. ഒറ്റ കുട്ടി പർദ്ദ ധരിക്കുന്നത് കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഞാൻ പർദ്ദ എടുത്തു, എന്റെ നാട്ടിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യയ്ക്ക് ഞാൻ പർദ്ദ എടുത്തു, പർദ്ദ ഉടുപ്പിച്ചു. അത് കണ്ടപ്പോ എന്റെ ജേട്ടന്റെ ഭാര്യ പറഞ്ഞു എനിക്കും പറഞ്ഞു. അങ്ങനെ അവൾക്കും ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുത്തു. അത് ജേട്ടനെ വാങ്ങി കൊടുത്തു എന്റെ ഓർമ്മ, കാരണം ഞാനൊന്ന് മുതാലിമാണ്. അങ്ങനെ പർദ്ദ വാങ്ങിച്ചു, രണ്ടാളും പർദ്ദ ഇട്ടിട്ട് എന്റെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി. കല്യാണമുള്ള വീട്ടിൽ പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകൾ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യയും എന്റെ ജേട്ടന്റെ ഭാര്യയും പർദ്ദട്ടിറങ്ങുമ്പോ എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ പറഞ്ഞു, രണ്ട് വക്കീലന്മാരും ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം കർത്തനിട്ട രണ്ടാള്, ബാക്കിയുള്ളവരൊന്നും കർത്തട്ടവരല്ല, രണ്ട് വക്കീലന്മാരും ഉണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷേ നമ്മൾ തളർന്നിട്ടില്ല, നമ്മളെ പ്രവർത്തനം നിർത്തിയിട്ടില്ല. ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ സഖാഫികൾ മുഴുവനും, സാഹിദികളും മദനികളും അഹ്സനികളും അങ്ങനെ തുടങ്ങി ബിരുദമെടുത്തവരും ബിരുദമെടുക്കാത്തവരുമായ സുന്നത്ത് ജമാഅത്തിന്റെ യുവാക്കളായ പണ്ഡിതന്മാർ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാക്കൾ, അവർ പർദ്ദ ധരിക്കണം പർദ്ദ ധരിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് എന്റെ നാട്ടിൽ പർദ്ദ ധരിക്കാത്തവർ ഒറ്റപ്പെണ്ണമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രവർത്തിച്ചാൽ ഫലം തരില്ലേ?
നമ്മൾ അധ്വാനിച്ചാൽ ഫലം തരില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? പക്ഷേ പർദ്ദ പിടിക്കാത്തവരുണ്ട്, പർദ്ദയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അവരെ ചോദ്യം ചെയ്താൽ എന്താകുമെന്നറിയില്ല. ആരെയും ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാലം. അങ്ങാടിയിൽ ഒന്ന് പച്ചയായി ചുംബിച്ചാലും മിണ്ടാൻ പറ്റാത്ത കാലം. ആ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മുടെ ജീവിതം. അതാ കോടതി പറഞ്ഞതുപോലെ നാണക്കേടെന്നല്ലാതെ എന്ത് പറയാനാണ്? കോടതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ധൈര്യത്തിൽ നമുക്കും പറയാനോ? ഓ സഹോദരന്മാരെ, അങ്ങനത്തെ ഒരു കാലഘട്ടം. എന്ന പിടിച്ച് ജീവിക്കുന്ന മനുഷ്യന് തീക്കട്ട മുറുകെ പിടിച്ച് ജീവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കാലം വരുമെന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ ഉടുത്ത തുണി ഉടുത്തിട്ടാണ് ആൾക്കാർ പോകൽ. ഇപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് നോക്ക്, തുണി കഴിഞ്ഞു പോയ കുറെ ആൾക്കാർ വെറും ട്രൗസർ വായിച്ചു. ഇപ്പൊ അടുത്തു തുടങ്ങിയതാ. മുമ്പ് വിദേശത്തൊക്കെ പോയാൽ അങ്ങനെ കാണാറുണ്ട് തുണി കഴിഞ്ഞു പോയ ആൾക്കാരെ. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാരടക്കം കുറെ തുണി കഴിഞ്ഞു പോയാൽ ഇങ്ങനെ നടക്കുന്നത് കാണുന്നു പല സ്ഥലത്തും. ഇത് ഒഴിഞ്ഞു വന്ന സംസ്കാരമാണ്, എനിക്കറിയുന്നില്ല. അവനവന്റെ ശരീരം മറച്ചു വെക്കാനുള്ള ഒരു സംസ്കാരമെങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ടതില്ലേ? മറക്കേണ്ട സ്ഥലങ്ങൾ മറച്ചു വെക്കണ്ടേ? അഭിമാനത്തോടുകൂടെ വസ്ത്രം ധരിക്കണ്ടേ? ഓ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര് തലമറക്കണ്ടേ? തലപ്പാവ് ധരിക്കണ്ടേ? ഫത്വഹുൽ മഈനിൽ പറഞ്ഞു, പണ്ഡിതന്മാർ അങ്ങാടിയിലൂടെ തലമറക്കാതെ നടന്നാൽ അവര് സാക്ഷിക്ക് പറ്റില്ല. അതേസമയത്ത് അങ്ങാടിയിൽ അതാ ചുമട്ടെടുക്കുന്ന തൊഴിലാളിയോ അല്ലെങ്കിൽ ഡ്രൈവറോ ക്ലീനറോ കണ്ടക്ടറോ മറ്റ് വർക്ക് ചെയ്യുന്നവരോ തലമറച്ചില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അവരെ സാക്ഷിക്കെടുക്കാത്ത പ്രശ്നമില്ല, അവര് നിസ്കരിക്കുമ്പോഴും മറ്റും തലമറച്ചാൽ മതി. അതേസമയത്ത് പണ്ഡിതന്മാരാണോ, അവരങ്ങാടിയിലോ നടക്കുമ്പോൾ തലമറച്ചില്ലെങ്കിൽ അവർക്ക് വ്യക്തിത്വമില്ല. പണ്ഡിതന്മാർക്ക് പണ്ഡിത വേഷം വേണം, അല്ലാത്തവർക്ക് അവരുടെ വേഷം വേണം. എല്ലാ രംഗത്തും ദീനിന് നിയമമാണ് കേട്ടോ സഹോദരിമാരെ, ഞാൻ പല പ്രസംഗങ്ങളിലും എടുത്തു ഉദ്ധരിച്ച ഹദീസാണ് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലേ, മറ്റു പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചു എന്ന് ചോദിച്ചാൽ ധരിച്ചു എന്ന് പറയാം, ധരിച്ചില്ല എന്നും പറയാം. അങ്ങനെ അർദ്ധനഗ്നകളങ്ങി നടക്കുന്ന സ്ത്രീകൾ, അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ, അത്തരം സ്ത്രീകളുണ്ടല്ലോ നരകക്കാരാണെന്ന് പറഞ്ഞതിന്റെ പുറമെ അത്തരം സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല, സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലൂജത. വളരെ 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 അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ മണം പോലും അതാ മാനമങ്ങയും അന്യമങ്ങയും വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ എത്തിക്കൂല. ചോദിക്കട്ടെ, കണ്ണാടി പോലുള്ള തട്ടം ധരിച്ച് മുടിയുടെ കറുപ്പ് മുഴുവനും പുറത്തു കാണിക്കുന്ന സ്ത്രീകളില്ലേ? ശരീരത്തിന്റെ ഭംഗി തുടിപ്പെല്ലാം മറ്റുള്ളവർക്ക് കാണാമെന്ന വിധം ഫിറ്റായ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരത്തിന്റെ പുഷ്ടിന്റെ ഭാഗങ്ങളൊക്കെ പുറത്തു കാണിക്കുന്നവരില്ലേ? അതിനുവേണ്ടി പ്രചോദനം നൽകുന്ന നേതാക്കളില്ലേ? പ്രഭാഷകരില്ലേ? ഒരു കാര്യം പറയട്ടെ,
വിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ നിയമങ്ങൾ അറുത്ത് മുറിച്ച് കഷ്ണമാക്കി മാറ്റിയാലും റബ്ബിന്റെ ദീനിന്റെ നിയമം പറയുന്നതിൽ നിന്ന് പണ്ഡിതന്മാർ പിന്മാറൂലകട്ടോ. പടച്ച റബ്ബിന്റെ ദീൻ അത് ഹഖ് ഹഖായ നിലക്ക് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, നിലനിർത്തേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം രംഗങ്ങളിൽ ഏതെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും പണ്ഡിതന്മാർക്ക് അവരുടെ ബാധ്യത നിർവഹിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളെ വീടുകളിൽ വെച്ച് അടങ്ങി ഒരുങ്ങി വെച്ച് നിസ്കരിക്കൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നാൽ തന്നെ പൂർണ്ണമായി മറച്ചുകൊണ്ട് മാത്രം വീട്ടിൽ നിന്നിറങ്ങൂ. ഈ ഉപദേശം സ്വീകരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് നല്ലതാണ്. അത് നിങ്ങളെ പാരത്രിക ലോകത്തിന് നല്ലതാണ്. ഒരു പെണ്ണും ഇവിടെ കാലകാലം ജീവിക്കൂല, ഒരു പുരുഷനും ഇവിടെ കാലകാലം ജീവിക്കൂല. നീ എത്ര പരിഷ്കാരിയായി ജീവിച്ചാലും അല്ലാതെ ജീവിച്ചാലും ഒരു ദിവസം മരിക്കാതിരിക്കൂല. നിന്റെ ഫിറ്റായ വസ്ത്രമാണെങ്കിലും ശരി, നീ ധരിച്ച ഏത് ആഭരണമാണെങ്കിലും ശരി, ഒരു ദിവസം ഊരി വെക്കാതെ പോകൂല. എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ പടച്ചറബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളെ ഉമ്മമാർ, അവരാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത്, അവരാണ് ഞങ്ങളെ കുളിപ്പിച്ചത്, അവരാ മദ്രസകളിൽ സ്കൂളുകളിൽ പറഞ്ഞയച്ചത്, അവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നത്, അവരാണ് ഞങ്ങളെ ഭാഷ പഠിപ്പിച്ചത്, അവരാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത്. ഞങ്ങളെ ഉമ്മ ബാപ്പമാരോടുള്ള കടപ്പാട് തീരൂല. അത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവർക്കോ ഞങ്ങൾക്കോ അറിഞ്ഞോ അറിയാതെയോ, അറിവില്ലായ്മ കൊണ്ടോ ദുർബല നിമിഷത്തിലോ എന്ത് തെറ്റുവന്നെങ്കിലും നീ മാപ്പാക്കണേ റഹ്മാനേ. പടച്ച റബ്ബേ, ബാപ്പയെ ധിക്കരിക്കുന്ന മക്കൾ, ഉമ്മയെ ധിക്കരിക്കുന്ന മക്കൾ ബാപ്പാന്റെ പൊരുത്തം നോക്കാതെ, ബാപ്പാന്റെ സമ്മതമില്ലാതെ വിവാഹത്തിനൊരുങ്ങുന്ന മക്കൾ, അതുപോലെ തന്നെ ഉമ്മയുടെ പൊരുത്തം നോക്കാതെ ജീവിക്കുന്ന മക്കൾ, ബാപ്പ ഉമ്മയെ ധിക്കരിക്കുന്ന മക്കൾ, അതെല്ലാം അതാ ധിക്കാരമുള്ളവരായി പോയില്ലേ. പടച്ചറബേ, ഞങ്ങളെയും നിങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് പറയട്ടെ, മരണം ഈ പാവപ്പെട്ട എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകളെ പുരുഷന്മാരെ, നമുക്കെല്ലാം മരണമുണ്ട്. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ കേട്ടോ. ഞാൻ എന്റെ വാക്കുകളിൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ നേരിട്ട് നോക്കണം. നമ്മുടെ മജ്‌ലിസിൽ അല്ലാഹു നമുക്ക് ദുആക്ക് ഉത്തരം നൽകട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നത് തന്നെ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത്, ഓരോ ശരീരത്തിനും നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ്. ആരെയാണോ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നത്, ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവൻ വിജയം കൈവരിച്ചു പോയി. വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, ഈ മർദ്ദി ഈ പാവപ്പെട്ട തങ്ങളുടെ, അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഫലുതങ്ങളുടെ, അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദന്മാരുടെ തണലിലായി, ഇവിടെ ഈ മർക്കസിന് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരുടെ തണലിലായി, ഓതിപ്പടിക്കുന്ന കാലത്ത് തന്നിരുന്ന മഹാനായ മർഹൂം മുമ്പിച്ചാരി ഉസ്താദ് നമ്പറ ലാഹു മർത്താദ, അതുപോലെ നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഉസ്താദ്മാർ എത്ര
ക്രോധം വിട്ടു പിരിഞ്ഞുപോയി. റബ്ബേ അവർക്കൊക്കെയും അവരുടെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കണം. റഹ്മാനെ എനിക്ക് ആത്മീയ ഉപദേശം നൽകി എന്നെ മർക്കസിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് വിട്ടു പിരിഞ്ഞുപോയി. റബ്ബേ അവിടുത്തെ ദറജയും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അതുപോലെ മദ്രസ മുതൽ ഞങ്ങൾക്ക് ഒരക്ഷരമെങ്കിലും പറഞ്ഞു തന്ന ആരുണ്ടോ? അവർക്കെല്ലാവർക്കും നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ പോയിട്ട് ഈ മർക്കസിന്റെ സമ്മേളനം വരുമ്പോ ശൈഖുനയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിരുന്ന വടകര മുഹമ്മദ് ആജിത്തുങ്ങൾ അവരുകളും മഹാനായ താജുള്ളമ സയ്യിദ് അബ്ദുറഹ് മുഹാരി തങ്ങളും ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ സങ്കടങ്ങൾ പോയി പറഞ്ഞിരുന്ന മഹാന്മാർ, എന്റെ പിതാവ് രോഗത്തിലായിട്ട് എന്റെ ഓത്തിങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ വളരെ സങ്കടത്തോടെ പോയി സങ്കടം പറഞ്ഞിരുന്ന സിയും വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹു മഹാനവറുകളടക്കം മഹാന്മാർ പലരും പലരും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. പണക്കാര് പലരും വിട്ടുപിരിഞ്ഞുപോയി. ചെറുപ്പക്കാര് പലരും സഹപാഠികളും പ്രവർത്തകരും ഓ ഖാലിദ് സാഹിബ് അടക്കം പലരും വിട്ടുപിരിഞ്ഞുപോയി. ഓ സുഹൃത്തുക്കളെ, കൂടെ പഠിച്ച പലരും വിട്ടുപിരിഞ്ഞുപോയി. നമ്മിൽ നിന്ന് പഠിച്ച മുത്തല്ലിമീങ്ങളും പലരും വിട്ടുപിരിഞ്ഞുപോയി. നമ്മെ സഹായിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ പലരും പലരും വിട്ടുപിരിഞ്ഞുപോയി. ചോദിക്കട്ടെ, അവർക്ക് മാത്രമുള്ളതാണോ ഈ യാത്ര? എന്റെ മാതാവിന് മാത്രമുള്ളതാണോ യാത്ര? എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരു ദിവസം പോകാനില്ലേ? സ്വയം വസ്ത്രം ധരിക്കുന്ന നമുക്ക് സ്വയം വസ്ത്രം ധരിക്കാൻ കഴിയാതെ, സ്വയം കുളിക്കുന്ന നമുക്ക് സ്വയം കുളിക്കാൻ കഴിയാതെ, മറ്റൊരാൾ കുളിപ്പിക്കുന്ന ഒരു രംഗവും നമ്മുടെ സ്വന്തം വാച്ച് പോലും മറ്റൊരാൾ അഴിച്ചെടുക്കുന്ന ഒരു രംഗവും നമ്മുടെ സ്വന്തം ശരീരത്തിലെ സ്വർണം പോലും മറ്റൊരാൾ മുറിച്ചെടുക്കുന്ന ഒരു രംഗവും ഉമ്മമാരെ നമുക്ക് വരാനില്ലേ? കുളിപ്പിച്ചു കൊണ്ടുപോയി കിടത്തുമ്പോ, അതിന് മുന്നേ മയ്യത്ത് കിടത്തുമ്പോ, ചെറിയ പിഞ്ചുമക്കൾ വരുമ്പോ കുട്ടി മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്ന് പ്രായമുള്ളവർ പറയുന്നൊരു രംഗം നമുക്ക് വരാനില്ലേ? ആ രംഗം കഴിഞ്ഞ് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് ഹറാമിലേക്ക് നോക്കുന്ന കണ്ണും, ഹറാമ് കേൾക്കുന്ന കാതും, ഹറാമ് പറയുന്ന വായയും, ഹറാമ് കുടിക്കുന്ന തൊള്ളയും, അതേ ചോദിക്കട്ടെ, അവിടെ എല്ലാം പരുത്തിവെച്ചതിന്റെ പുറമേ, സുജൂദിന്റെ അവയവങ്ങളിൽ പരുത്തിവെച്ചതിന്റെ പുറമേ, മൂന്ന് തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് അതേ കാറു സവാരി നിന്നുപോയി, ജീപ്പ് സവാരി നിന്നുപോയി, എല്ലാ സവാരിയും നിന്നുപോയി. മഹാനായ ശൈഖുന ഉസ്താദ് അവരുകൾ മർക്കസിന്റെ ആരംഭകാലത്ത് പുല്ലൂക്കരയിൽ ഒരു വയതിന് വരാൻ ഈ പാവപ്പെട്ട ഞാൻ വിളിച്ചു കൊണ്ടുപോകുമ്പോ മർക്കസിൽ നടന്ന് കാരന്തൂരിലേക്ക് വന്ന് അവിടുന്ന് ബസ്സിന് കൈ കാണിച്ച് ബസ്സിൽ കയറി അവിടുന്ന് സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഓപ്പറേറ്റീവ് ബസ്സിൽ കയറി അതാ സീറ്റിൽ നിന്ന് മാഹി വരെ യാത്ര ചെയ്തത് എനിക്കിന്നും ഓർമ്മയുണ്ട്. തിരക്കുകളും അതുപോലെ പ്രശ്നങ്ങളും അതുപോലെ വിഷയങ്ങളും വർദ്ധിച്ചപ്പോ ഉസ്താദവരുള്ളൊരു സ്പീഡുള്ള കാറിലൂടിയാൽ അസൂയുള്ളവരില്ലേ? റബ്ബ് അവരെ മനസ്സ് നന്നാക്കട്ടെ. സേവനങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ച് അതേ ഓർമ്മയില്ലേ യുവാക്കളെ? ഓർമ്മയില്ലേ കാരണവന്മാര്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ സമാരിയും നിന്ന് ഒരു ദിവസം പാവപ്പെട്ട എനിക്ക് മഞ്ഞിത്തു കെട്ടിയിൽ കയറാനില്ലേ? കബറിൽ പോയി കിടക്കാനില്ലേ? അവിടെ മലായിക്കത്തിന്റെ ചോദ്യമില്ലേ? അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാണിതെന്ന് ചോദിക്കുമ്പോ സ്ഫുടമായ ഭാഷയിൽ മറുപടി പറയണ്ടേ? അതിന് ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹവും ബറക്കത്തും ബഹുമാനവും ഉണ്ടാകണ്ടേ? അത് മുറുകെ പിടിച്ചതല്ലാതെ മഹാനായ ശൈഖുനെ എന്തു തെറ്റ് ചെയ്തു?
നമ്മുടെ പ്രസ്ഥാനം എന്ന് തെറ്റു ചെയ്തു. അത് നിങ്ങൾ ഖിയാമത്ത് നാള് വരെ മുറുകെ പിടിക്കണമെന്ന് മാത്രം ഈ സമയത്ത് നിർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് ഗസാലി ഇമാം നബവി ഇമാം ഖാദി ഇയാദ് ഇമാം ഇബ്നു ജമാഅ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുടങ്ങിയ ലോക പ്രശസ്തമായ മുഴുവൻ ഇമാമീങ്ങളും മദീനയെ കുറിച്ച് പറയുമ്പോ മദീനയുടെ സിയാറത്തിനെ കുറിച്ച് പറയുമ്പോ രേഖപ്പെടുത്തിയ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെന്താണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ബഹുമാനിക്കുന്നതിലും വളക്കത്തെടുക്കുന്നതിലും ഉറപ്പിന്റെ ആവശ്യമില്ല. സംശയമുണ്ടായാൽ തന്നെ ബഹുമാനിച്ചോളണം, വളക്കത്തെടുത്തോളണം. അതുകൊണ്ടാണ് മദീനയിൽ ചെന്നാൽ മദീനയിലെ മുഴുവൻ മണൽത്തരികളെയും മുഴുവൻ മണ്ണിനെയും മുഴുവൻ സ്ഥലങ്ങളെയും ബഹുമാനിക്കണം, വറക്കത്തെടുക്കണം. എന്റെ കാരണം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചവിട്ടിയിട്ടുണ്ടാകാം, ഒരു പക്ഷേ നബി തങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ടാകാം, ഒരു പക്ഷേ ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്ന് അവിടെ വഹ്യു കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സംശയമുള്ളതിനാൽ മദീനയിലെ മുഴുവൻ സ്ഥലങ്ങളെയും ബഹുമാനിക്കണം, മുഴുവൻ സ്ഥലത്തിനും ബർക്കത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം അവിടുത്തെ കൊണ്ടുള്ള ബർക്കത്തിന് ഉറപ്പിന്റെ ആവശ്യമില്ല. സംശയമുണ്ടായാൽ തന്നെ ബഹുമാനിച്ചോളാം. ഈ ഒരു വിശ്വാസം ലോകത്തുള്ള മുഴുവൻ ഇമാമികളും പഠിപ്പിക്കുമ്പോ അതല്ലേ സുന്നത്ത് ജമാഅത്ത്? ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചതിനാൽ പണ്ഡിതന്മാരെ എഴുത്തുന്നവരില്ലേ, പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരില്ലേ? അല്ലാഹു അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാൻ വിട്ടു സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാ വിജയത്തിന്റെയും നിദാനം. ഞാൻ തുടക്കത്തിൽ അതാണ് ഓതിയിരുന്നത്. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ദയ കാണിക്കുന്ന, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്ന, മുഅ്മിനീങ്ങളെ പ്രശ്നം ഏറ്റെടുക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും മനഃപ്രയാസമുണ്ടാകുന്ന തുല്യതയില്ലാത്ത നേതാവ് സയ്യിദുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് ജീവിതത്തിലെടുത്ത് അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിച്ച് അവിടുന്ന് രസാണെന്ന് പഠിപ്പിച്ച മദ്യം പൂർണ്ണമായി കൈയൊഴിച്ച് അവിടുന്ന് തെറ്റാണെന്ന് പഠിപ്പിച്ച ഗൈബത്ത് നമീമത്ത് ഫിത്ന ഫസാദ് തുടങ്ങിയതൊക്കെ കൈയൊഴിച്ച് അവിടുന്ന് വിരോധിച്ച മുഴുവൻ വിഷയങ്ങളും കൈയൊഴിച്ച് അവിടുന്ന് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിലെടുത്ത് തഖ്വയോടെ ജീവിച്ച് മരിക്കണേ മുസ്ലിമീങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച് അവിടുത്തോടുള്ള ഇഷ്ടത്തോടുകൂടെ സ്നേഹത്തോടുകൂടി അവിടുന്ന് ജനിച്ച മാസം നമ്മുടെ മുന്നിൽ വരുമ്പോ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടുത്തെ മധുരകൊണ്ടും അവിടുത്തെ പേരിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടും എല്ലാവിധത്തിലും ആ സന്തോഷം പ്രകടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഖാദിമയായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തു. فإن تولوا فقل حسبي الله. നബിതങ്ങളെ സ്നേഹിച്ചും നബിതങ്ങളെ മുറുകെ പിടിച്ചും ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആര് നിങ്ങളെ പിന്തുണച്ചിട്ടില്ലെങ്കിലും ആര് നിങ്ങൾക്കെതിരെ നീങ്ങിയാലും ഹബീബായ നബിതങ്ങളോട് പറഞ്ഞത് തന്നെയല്ലേ പറയാനുള്ളത്? അവര് പിന്നെ
തിരിഞ്ഞു കളഞ്ഞാൽ പറയൂ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലല് സുന്നത്താണ്. ഹസ്ബി അല്ലാഹു എന്നെ മതിയാക്കുന്നവനാണ്, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ തന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, അവനെ തന്നെയാണ് ഞാൻ എന്റെ കാര്യം ഏൽപ്പിച്ചത്. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അർശിന്റെ അധിപനാണ്, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥനായ റബ്ബിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം തഖ്വയോടുകൂടെ ആകണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഞങ്ങളുടെ സർവ മജ്ലിസുകളും ഞങ്ങളുടെ മർക്കസും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ മജ്ലിസുകളും നീ ദുആത്തുള്ളതാക്കണം റഹ്മാനേ. ഒരു ചെറിയ ചരിത്രം പറയാമെന്ന് ഞാൻ പറഞ്ഞു പോയി. മദീന സിയാറത്തിന് വേണ്ടി പോയി, മദീനയിലേക്ക് കടക്കാൻ ധൈര്യം വന്നില്ല. മദീനയുടെ പുറത്തു കിടന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം തന്നിട്ടേ ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് കാലെടുത്തു വെക്കുന്നുള്ളൂ. ആഴ്ചകളോളം കടന്നു ചുരുക്കി പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വപ്നത്തിൽ കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഓ അബ്ദുല്ലാഹിൽ അഫീ, മദീനയിൽ കടക്കുന്നതിന് മുമ്പ് യമനിലേക്ക് തിരിച്ചുപോയി പത്ത് ഔലിയാക്കളെ സന്ദർശിക്കണം. ആ പത്താളുകളെ സപ്പോർട്ടോടുകൂടെ വരണമെന്നർത്ഥം. പത്താളുകളിൽ അഞ്ചാളുകൾ ജീവിച്ചിരിക്കുന്നവരാണ്, അഞ്ചാളുകൾ വഫാത്തായവരാണ്, അവരെ സന്ദർശിച്ച് തിരിച്ചു വരണം. പത്താളെ പേരും കൊടുത്തപ്പോൾ അബ്ദുല്ലാഹിൽ അഫീ തങ്ങൾ ഓരോരുത്തരെ സന്ദർശിക്കുകയാണ്. അങ്ങനെ ചെന്ന് മുഹമ്മദുൻ ഹാരി റഹ്മത്തുല്ലാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന കാലമാണ് സമീപത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്, ഉടനെ തന്നെ മറുപടി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു, മർഹബാ മർഹബാ മർഹബം ബി റസൂലി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ചാഗതന് സ്വാഗതം, നബിതങ്ങള് പറഞ്ഞേച്ചാഗതന് സ്വാഗതം. ഓ വഹിയിറങ്ങുന്നുണ്ടോ ഇവിടെ എന്ന ഹബീബായ നബിതങ്ങൾ പറഞ്ഞേച്ചെങ്ങിനെ അറിഞ്ഞു? അപ്പോഴല്ലേ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ഓതിക്കൊടുത്തില്ലേ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ, ഇമാം ഗാഫീ കണ്ടില്ലേ, ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു കൽപ്പിച്ചതെടുക്കണേ, അല്ല വിരോധിച്ചതൊഴിക്കണേ. നിങ്ങളെ ഹൃദയത്തിൽ അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം തുടങ്ങിയ രോഗങ്ങളില്ലാതെ മനസ്സ് ക്ലിയറാക്കണേ, ഭക്തിയോടെ ജീവിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തരും, അല്ല നിങ്ങൾക്ക് ഇൽമ് തരും. അങ്ങനെ അല്ലാഹു വിവരം നൽകുമെന്ന് ഖുർആനിലില്ലേ ഇമാം യാഫീ? ഓ മുത്തഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഹൃദയം നന്നാക്കി തഖ്വയോടെ ജീവിച്ചാൽ ഇൽമ് റബ്ബ് തരും കേട്ടോ. അതുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം യാഫീ തങ്ങൾ നിർദ്ദേശപ്രകാരം പത്താളുകളുടെയും സമ്മതമെടുത്തു. പത്താളുടെയും പൊരുത്തം വാങ്ങിമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ, ഹബീബായ
യദുദിയ സർജയ ഫീ സറപ്പെടാതെ തഹസിദാൽ വിവരമറിയാതെ കലക്ടറുകൾ കൊപ്പിട്ടു തരുമോ? എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫാഅത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദദും ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം, അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ പൊരുത്തം വേണം, മുതഅല്ലിമീകളെ പൊരുത്തം വേണം, അവിടുന്ന് യതീമായി വളർന്നത് കൊണ്ട് തന്നെ യതീം മക്കളെ പൊരുത്തം വേണം, അവിടുന്ന് പാവപ്പെട്ടവരായി ജീവിച്ച് പിന്നീട് അല്ലാഹു ഐശ്വര്യം നൽകിയതാണ്. അതുകൊണ്ട് പാവപ്പെട്ട മിസ്കീന്മാരെ പൊരുത്തം വേണം, അതുകൊണ്ട് തന്നെ യതീമുകളെയും അഗതികളെയും ശല്യപ്പെടുത്തുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ യതീമുകളെയും അഗതികളെയും സംരക്ഷിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാതെ നിർവാഹമില്ല. ഈ ബോധത്തോടുകൂടി മർക്കസിനെ സഹായിക്കണം, മർക്കസിന് വേണ്ടി പ്രവർത്തിക്കണം. ഏറ്റവും വലിയ സഹായമാണ് ഉസ്താദവറുകളുടെയും ഇതിന്റെ മറ്റ് ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും എല്ലാം ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. അത് കഴിയുന്നവർ അതും ചെയ്യണം. അങ്ങനെ നമ്മുടെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണമെന്ന് അവസാനമായി ഉണർത്തി ഞാൻ ഉയർത്തട്ടെ. അർഹമുർവാഹിനിയായ അല്ലാഹ് നീ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഒരു മൂന്നിന് അരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതിനിടയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുതൽ സിയം വലിയുള്ളാഹി മുതൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മൂന്ന് ഉസ്താദുമാരുടെയും മുതഅല്ലിമീങ്ങളുടെയും മെത്തി കുട്ടികളുടെയും അല്ലാത്തവരുടെയും മൂന്നുബാപ്പമാരുടെയും പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും ഓതി മൂന്ന് സ്വലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഈ കസേര എടുത്തു വെച്ചതിന്റെ അർത്ഥവും ബക്കറ്റ് കൊണ്ടു നിൽക്കുന്നതിന്റെ അർത്ഥമൊക്കെ എത്രയോ കാലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് അത് അറിയാതെ തന്നെ അറിയും, പറയാതെ തന്നെ അറിയുന്ന കാര്യമാണ്. അതിൽ നിങ്ങളെല്ലാം സഹകരിക്കണം. അതിന്റെ പുറമേ നേരത്തെ ഉസ്താദ് പറഞ്ഞു സ്ഥലത്തിനു സഹായം നൽകണം. അതുപോലെ ഒരു വർഷത്തേക്ക് 18,000 റുപ്യ കൊടുത്ത് ഒരു കുട്ടിയുടെ ചെലവിന് സുമാറ് ആവശ്യം വരുന്ന സംഖ്യ കൊടുത്തുകൊണ്ട് നമ്മൾ സഹകരിക്കണം. അതുപോലെ മറ്റ് വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന പലർക്ക് വേണ്ടി ഉസ്താദ് നേരത്തെ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സംഭാവന ആബിദ് ദുബൈ 4,444 ഇതാ ബിസ്മില്ല. വേറെയും സ്വർണം തന്ന സ്ത്രീകളുണ്ട്. സിറാജുലുദ്ദീനിലേക്കുള്ളതാണ്. സിറാജുൽ മർക്കസിന്റെ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഉമ്മാന്റെ അടുത്ത് നിന്നല്ലേ കിട്ടണ്ടേ? അവിടെ കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് ഇജാസ് അബുദാവിന്റെ മരണപ്പെട്ടു. അള്ളാഹു തആല ഒരു കബർ സന്തോഷത്തിന്